സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത്. പുകവലി അർബുദത്തിനും ക്യാൻസറിനും കാരണമായിത്തീരും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംബിസീമ എന്നിവയ്ക്കരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1-800-1123-56 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 0112-209-1701 മിസ്ഡ് കോൾ ചെയ്യൂ. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു! ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷേ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖൈനി, ഗുട്ക, പുകയില, ജർദ, പാൻ മസാല, അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. കുളത്തിന്റെ പ്രശ്നം വീണ്ടും തുടങ്ങി. ചേട്ടാ, എന്താ ചേട്ടാ? ഏറ്റവും നമ്മുടെ നാട്ടുകാരുടെ ഭാഗത്താ, എന്നിട്ട് അവരെ അടിക്കാൻ പോകുന്നു. എന്താ ചേട്ടാ ഇത്? കുടിക്കാനുള്ളത് ഉപ്പുവെള്ളം. കുടിക്കാൻ വെള്ളം ചോദിക്കുമ്പോ അത് കുടിക്കില്ല എന്ന് പറയാൻ ഒരുത്തനും അവകാശമില്ല. നീ ഇത് പിടിച്ച വണ്ടി ഓടിച്ച് വേഗം പോകുന്നു. Na 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 na
എന്റെ അനിയന്റെ മേൽ കൈവച്ചിരിക്കുന്നവൻ, ഞാനവനെ വെറുതെ വിടുവോ? നാട്ടിൽ ചെന്നിട്ട് ബാക്കി രണ്ട് കള്ളി എനിക്ക്. നാട്ടിൽ ചെന്നിട്ട് നീ എന്റെ വീട്ടിൽ പോയിട്ടൊന്ന് ഫോൺ ചെയ്യണം. ഞാനിനി നാട്ടിലേക്കൊന്നും പോകുന്നില്ല. ഏഹ്, നീ എന്റെ വീട്ടിൽ പോയാൽ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുന്ന പേടിച്ചിട്ടാണോ? അതല്ലടാ അളിയാ, ഞാൻ സിംഗപ്പൂർ ഓവർസ്റ്റേയിലാണെന്ന് മാത്രമേ എന്റെ നാട്ടുകാർക്ക് അറിയാവൂ. എന്നെ ഇവിടെ പോലീസ് പിടിച്ചത്, അടി വാങ്ങിയത്, മുട്ടയടിച്ചതൊന്നും ആർക്കും അറിയില്ല. ഞാൻ എന്ത് ചെയ്യുന്നു? എറണാകുളത്ത് ചെന്ന് ഇറങ്ങിയ ഉടനെ ഒരു ഹോട്ടലിൽ താമസിച്ച് മുടിയെല്ലാം വളർത്തിയിട്ട് അതിനുശേഷമേ നാട്ടിലേക്ക് പോവൂ. എൻ്റെ നാട്ടിലെ സിംഗപ്പൂർ ഓവർസ്റ്റേയിൽ ചെന്നിട്ട് അടി വാങ്ങിക്കാതെ ചെല്ലുന്ന ആദ്യത്തെ ആള് ഞാനായിരിക്കുമല്ലോ. ഓ, നാട്ടിൽ ലവ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ ആ കൊച്ചിന് വേണ്ടിട്ടാ? അതിന് തന്നെയാ. ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ വന്നതിന് ശേഷം ഇവിടുത്തെ പിള്ളേര് പെടുത്തുന്ന പാട്. അമ്മേ, അന്നൊരു പയ്യൻ എനിക്ക് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞില്ലേ? അവൻ പിന്നെയും പിന്നെയും എനിക്ക് മെസ്സേജ് അയക്കും. അമ്മേ, എന്താടി ഇത്ര നിസ്സാരമായിട്ട് പറയുന്നേ? നിന്റെ അച്ഛനോട് പോയി പറ. അങ്ങേരെ അറിഞ്ഞാ പിന്നെ അവൻ ജീവനോടുണ്ടാവില്ല. ഓ ഓ, നിക്കോളാം, നിക്ക് നിക്ക്. ആ വയ്ക്കോ. അച്ഛാ, എനിക്കൊരു പയ്യൻ എന്റെ സെൽഫോണിൽ മെസ്സേജ് അയച്ചോണ്ടേ ഇരിക്കുക. അച്ഛാ. ആരാ മോളെ? പഠിക്കുന്ന പിള്ളേർക്ക് സെൽഫോൺ വേണ്ടെന്ന് പറഞ്ഞാ കേക്കൂല. അപ്പോ ഉള്ള ചപ്പ് ചവറുകളെല്ലാം ഇതിൽ വന്ന് കേറും. സാർ, ഇന്നത്തെ കാലത്ത് ഒരു പയ്യൻ ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുന്നത് വലിയ കാര്യമൊന്നും അല്ല സാർ. ആ, എഴുന്നേക്ക് സാർ, എഴുന്നേക്ക്, എഴുന്നേക്ക്. ഹായ് അങ്കിൾ, ഹൗ ആർ യു? ഐ തിങ്ക് യു മിസ് ഗോട്ട് യുവർ ഫ്രണ്ട്ഷിപ്പ്. വാട്ട്? അപ്പോ ഒരു പയ്യൻ ഒരു പെങ്കൊച്ചിന് മെസ്സേജ് അയച്ച തെറ്റല്ല അല്ലേ? തെറ്റാണ് സാർ, തെറ്റ് തന്നെയാ സാർ. ടി സി എഴുതിക്കോ. നന്നായിട്ട് പഠിക്കുന്ന പയ്യനാണ് സാർ. ഞാൻ ചോദിച്ചത് എന്റെ മോളുടെ. അവനൊരു പുതിയ പാസ്പോർട്ട് റെഡിയാക്കി സിംഗപ്പൂർ ഗവൺമെന്റിന്റെ പറ്റിച്ചിട്ട് വരുന്നു പറഞ്ഞ അവനാണ് ആ കുട്ടി. അതെ, ചൂടുള്ള എടുത്തു വെച്ചിട്ടുണ്ട്, പോയി കുളിക്കുന്നേ. തണുത്തു പോകുന്നേ, പോയി കുളിക്കാൻ പറഞ്ഞതല്ലേ. എന്താടാ, ആരോടേ സംസാരിക്കുന്നേ? നിന്റെ അച്ഛനോട്. അമ്മേ ആദ്യം കൊണ്ടുപോയി മെന്റൽ ഹോസ്പിറ്റലിൽ കാണിക്കണം. അതെ, ഞാൻ മെന്റലാ. ഇനി നീ എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ മാത്രം മതി. നിന്റെ അച്ഛൻ മരിച്ചത് അറിയാതെയാണോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്? ഓ, തുടങ്ങി. എന്തോ, അദ്ദേഹത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സമാധാനമുണ്ട്. അമ്മ,
ഞാനിപ്പോ എന്ത് പറഞ്ഞിട്ടേ കരയുന്നത്? ഉള്ളി തൊലിച്ച കണ്ണീന്ന് കണ്ണീര് വരാതെ വേറെന്ത് വരാനാ? ഒറ്റക്കിരുന്ന് കരഞ്ഞാൽ എന്താ ഏതാന്ന് ചോദിക്കുന്ന കരുതി ഉള്ളിയുടെ പേരും പറഞ്ഞിരുന്ന കരയാണല്ലേ. അമ്മ, മക്കൾക്ക് അമ്മയിൽ നിന്ന് ഒന്നും ഒളിക്കാൻ പറ്റില്ല. അതേടാ, നീ പോലീസിന്റെ പിടിയിൽപ്പെട്ടിട്ടല്ലേ വന്നിരിക്കുന്നത്. എന്തിനാടാ അമ്മയോട് മറച്ചു വെച്ചത്? അമ്മ, അമ്മ ഇത് കേൾക്ക്. സിംഗപ്പൂർ ജയിലില് എന്താ നടന്നേന്നറിയോ? അവിടെയുള്ള പോലീസുകാരില്ലേ, എല്ലാരും പിടിച്ച ശേഷം ഒരുമിച്ചിരുത്തിയിട്ട്, ഏയ്, ഇനി ആരെങ്കിലും കള്ളവണ്ടി കയറി സിംഗപ്പൂരിൽ വരുവോ, അങ്ങനെ ചോദിച്ചു. എല്ലാവരും മിണ്ടാതെ ഇരുന്നു. ഞാൻ മാത്രം കൈപൊക്കി. നീ മാത്രം എന്തിനാടാ കൈപൊക്കിയത്? അമ്മേ, അമ്മനെ പറയ്, അത് ഈ ശരീരം കണ്ടിട്ട് പറ. മൂന്നടിയല്ലേ ശരീരത്തിന് എന്താവാനാ? 300 അടി കിട്ടിയാലും ചുമ്മാ ഒഴിഞ്ഞു കളഞ്ഞിട്ട് സിംഹം പോലെ വന്ന് നിൽക്കില്ലേ? ഒന്ന് ചുമ്മാ ഇരി അമ്മേ. എന്താടാ, ജയിലിൽ നിന്ന് നിന്നെ ചെയിനൊക്കെ ഇട്ടാണോ പറഞ്ഞു വിട്ടിരിക്കുന്നെ? ആ കവറിങ് ചെയിനെ കഴുത്തിലിട്ട് നടക്കാതെ ഊരി വെച്ചിട്ട് പോടാ. അമ്മയ്ക്ക് കളിയാക്കാനൊക്കെ അറിയാലോ. എന്ന് കരുതി പുറത്തിറങ്ങി നാട്ടുകാരോടെല്ലാം എന്റെ മോനെ അടികിട്ടി, എന്റെ മോനെ അടികിട്ടി എന്നൊന്നും പറഞ്ഞേക്കരുത്. പിന്നെ എനിക്ക് നാട്ടിൽ ഒരു വിലയും കാണില്ല. ആദായ വിൽപ്പന, ഊട്ടിയിലെ തോട്ടത്തിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്ന പച്ചക്കറികൾ. ഏയ് അതുകളാ, വൈകുന്നേരം ലോട്ടസ് പഠിക്കുന്ന സ്കൂളിൽ പോണം, താമരയെ കാണണം. ഏത് സ്കൂളില്? ആ കൊച്ചിന് ടി സി അവിടുന്ന് വാങ്ങിച്ചടേ. ടി സി വാങ്ങിയെന്നു എന്തിനു? പിന്നെ ആ മില്ലുകാരെ എല്ലാം എന്റെ അടുത്ത് പറഞ്ഞിട്ടല്ലേ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ പ്ലസ് വണ് പഠിക്കുന്ന ആരൊക്കെയാ? എന്തിനാ, കണ്ടവന് അടി വാങ്ങി കൊടുത്തല്ലേ നമുക്ക് ശീലം. നമുക്ക് അടി വാങ്ങി ശീലമില്ലല്ലോ. എന്റെ പൊന്നെ അളിയാ, നീ ആ മില്ലുകാരന്റെ വിഷയത്തിൽ എന്നെ പിടിച്ചിടല്ലേ. സുഖമായിട്ടിരിക്കുന്നു മാമി. നീ ആളങ്ങ് മാറിപ്പോയല്ലോ, എന്താ ഈ വഴിയൊക്കെ? അതൊന്നുമില്ല, പയ്യൻ പ്ലസ് വണ് പഠിച്ചോണ്ടിരിക്കുമ്പോഴേ പ്ലസ് ടുവിന് പഠിക്കാൻ ഒരു ആഗ്രഹം. താമനിപ്പോ പകുതി വെച്ച് പഠിപ്പ് നിർത്തിയിരിക്കല്ലേ, അതുകൊണ്ട് ആ പുസ്തകമൊക്കെ വാങ്ങി ഇവന് പഠിക്കാൻ കൊടുക്കാന്ന് കരുതി. നന്നായി പഠിച്ചോണ്ടിരുന്ന കൊച്ചിന്റെ പഠിത്തം ഇടയ്ക്ക് വെച്ച് ആ മനുഷ്യൻ നിർത്തി കളഞ്ഞേ. എടി താമരേ, താമരേ, എന്താമ്മേ? ഇതാരാ വന്നിരിക്കുന്നെ നോക്കിയേ. നിന്റെ പുസ്തകമൊക്കെ എടുത്തോണ്ട് വന്ന് ഈ സാവിത്രിയുടെ മോനു കൊടുക്ക്. ഇവനെങ്കിലും പഠിക്കട്ടെന്നേ, പോയി വാങ്ങിച്ചോ മോനെ. ശരിയല്ലേ? ഹലോ, ഞാനൊരല്പം തിരക്കിലാണല്ലോ. എന്നാലും സാരമില്ല അളിയാ, നീ പറയടാ. ഞാൻ സെറ്റിംഗ് പാസ്പോർട്ടിലാ വന്നത്. ആ ചൈനീസോ? ചൈനക്കാരൻ എന്റെ ഫ്രണ്ട് അല്ലേ. അത്യൊക്കെ സുഖവാ, സ്ലാലും ഒക്കെ ചിന്താവാ. ഞാനുടനെ ഗായബാന ബെറിബെറി ചായബാന സെറി സെറിയുന്നു. എന്താ മനസ്സിലായില്ലെന്നോ? മലായി ആണ് അളിയാ, മലായി. ഓ, അതിന്റെ അർത്ഥോ? നാട്ടിലെത്തിയത് ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചിട്ട് സിംഗപ്പൂരിലേക്ക് തിരിച്ചു പോവാ. ഞാൻ സിറ്റിസൺ വാങ്ങിച്ചു തരാമെന്നാണ് അർത്ഥം. ഞാൻ ഓക്കെ പറഞ്ഞു തന്നെ അളിയാ. സിംഗപ്പൂരിൽ ഒരു വീടുള്ളതും ഇവിടെ ഒരു 7-8 മില്ല് വെച്ചിരിക്കുന്നതും ഒന്നുപോലെയാ. അറ്റ്ലീസ്റ്റ് ഞാൻ പഠിച്ചൊരു കളക്ടറെങ്കിലും ആയേനെ, പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല. ബട്ട് യു ക്യാൻ ഡു ഇറ്റ്. അയ്യോ അളിയാ, സെക്കൻഡ് ലൈനിൽ ചൈനക്കാരാണെന്ന് തോന്നുന്നു. ഏ ഞാൻ താങ്ക്സ് ഏട്ടാ, ഞാൻ നന്നായി പഠിച്ച് വലിയ ആളായി കാണിക്കാം. നീ ഒന്നും ചെയ്യണ്ട, പോവാൻ നോക്ക്. എടി, സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിച്ചതുകൊണ്ടാണോ നിനക്കൊരു വിഷമം പോലെ? ഒന്ന് പോ ചേച്ചി, ഇപ്പോഴാ ഞാനൊന്ന് സന്തോഷമായിട്ടിരിക്കുന്നത്. ഇപ്പോഴാണ് നീ സന്തോഷമായിട്ടിരിക്കുന്നത്? ഒരു കാര്യം, എനിക്ക് പഠിക്കാനേ വയ്യ. എന്റെ പ്രിൻസിപ്പൽ ഉണ്ടല്ലോ, നീ കാരണം സ്കൂളിലെ ചീത്തപ്പേരാകും, നീ കാരണം സ്കൂളിലെ ചീത്തപ്പേരാകും എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ആകെ പേടിച്ചിരിക്കായിരുന്നു. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, സ്കൂളിൽ എല്ലാവരും പാസ്സായിട്ട് ഞാൻ മാത്രം ഫെയിലായാലോ? നന്നായി, എൻ്റെ അച്ഛൻ എനിക്ക് ടി സി വാങ്ങിയോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അറ്റ്ലീസ്റ്റ് ഞാൻ പഠിച്ച കളക്ടറെങ്കിലും ആയേനെ. ചേച്ചിയുടെ ഫോൺ ഇങ്ങനെ തന്നെ. ഓ, സ്വയം പോഴ്ത്തലാണല്ലേ. എടാ മരുമോനെ,
ഇട നീ സിംഗപ്പൂരൊക്കെ പോയിട്ട് വന്നല്ലോ, പക്ഷെ മാമന് മാത്രം തഴഞ്ഞു അല്ലേ? അത് കൊള്ളാം, മാമന്മാരൊക്കെ ചേർന്നല്ലേ ഞങ്ങളെ നോക്കേണ്ടത്. നീ വീണ്ടും സിംഗപ്പൂരിലേക്കാണോ പോണത്, അതോ കാനഡ കീണ്ടൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ടോ? ഇനി ഒരിടത്ത് പോകുന്നില്ല മാമ, സൈക്കിൾ വാടക കൊടുക്കുന്നില്ലേ, അതുപോലെ ബൈക്ക് വാടക കൊടുക്കുന്ന ഒരു കട വിൽക്കാനുണ്ടെന്ന് കേട്ടു, അതെടുത്ത് നടത്താന്ന് വിചാരിക്കുന്നു. ആഹാ, ബൈക്ക് കമ്പനിയാ? സൂപ്പർ ബിസിനസ്സാ മോനെ. മൂത്ത മോന്റെ കല്യാണത്തിന് ഒരു 5 ബൈക്ക് വാടകയ്ക്ക് എടുത്തിരുന്നതാ. എത്ര ബന്ധുക്കളാണെന്ന് പറഞ്ഞാലും ബൈക്കിന്റെ കീ കയ്യിൽ കിട്ടിയപ്പോഴേ അവന്മാര് പണി തുടങ്ങിയോ. സൈറൺ വെച്ച വണ്ടി വന്നില്ല മാഡം. മാഡം, ഹേ കളക്ടർ മാഡം മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ. സ്കൂളിലെങ്ങാനും ഫെയിലാകുമോ എന്ന് പേടിച്ച് നീയല്ലേ നിന്റെ അച്ഛനോട് പറഞ്ഞ് ടി സി വാങ്ങിയത്? എന്നിട്ട് നിനക്ക് അറ്റ്ലീസ്റ്റ് കളക്ടറെങ്കിലും ആകണം അല്ലേ? അതവിടെ നിക്കട്ടെ, നിനക്ക് എത്ര അടി? അയ്യോ, ഇത് ഇവളെങ്ങനെ അറിഞ്ഞു? നീ എന്തായി പറയുന്നത്? നിനക്ക് എത്ര അടി കിട്ടിയെന്നാ ചോദിച്ചത്? ഓ, ഞാൻ സെറ്റിംഗ് പാസ്പോർട്ട് അല്ലേ വന്നത്. നീ അതൊക്കെ വേറെ ആരോടെങ്കിലും പോയി പറഞ്ഞാ മതി എത്ര അടി കിട്ടി. അവിടെ എങ്ങും ആരുമില്ല, നീ തന്നെ പറഞ്ഞ ഞാൻ വിട്ടേക്കാം, അല്ലെങ്കിൽ നാട് മുഴുവൻ പറയും. വെറും 3 ഉള്ളൂ, ആരോടും പറയല്ലേ. ഞാൻ 6 കേട്ടത്. അടിക്കാൻ ഉപയോഗിക്കുന്ന ചൂരല് കുതിരമൂത്രത്തിൽ മുക്കി വെച്ചിട്ടാണ് അടിക്കുന്നത്. അവരെന്തെങ്കിലും ചെയ്യട്ടെ, എന്റെ മോന്റെ ഓർമ്മ ദിവസമാണ് ഞാൻ. വിളിക്കേട്ടാ, ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാം. അയ്യോ, അളി എന്തേ വന്നു, അളിയെ വാങ്ങാത്ത എന്റെ സിംഹമേ അളിയാ. സിംഗപ്പൂരിൽ അടിക്കാനുള്ള ചൂരല് കുതിരമൂത്രത്തിൽ മുക്കി വെച്ചിട്ടില്ലേ അടിക്കാനുള്ളത്? ഇവനൊന്നും പറയുന്നില്ലേ. വർഷത്തിലൊരിക്കലും ഡിപ്പാർട്ട്മെന്റ് ഇറങ്ങുന്നത്, റോഡ് പണി നിർത്തിയിട്ട് എങ്ങോട്ട് പോണത്? കാശ് വാങ്ങിച്ചിട്ടല്ലേ വോട്ട് ചെയ്തത്. ഏവനായാലും എന്നോട് വന്ന് സംസാരിക്കാൻ പറ. ആ, പിന്നെ വിളിക്ക്. എന്താടാ? കറണ്ട് കുത്തണം, നെല്ല് പോരും. നെല്ല് കുത്തണം, കറണ്ട് പോരും. ഡാ, മില്ല് അവിടെയല്ലേ ഉള്ളത്, ഇവിടെ ഒന്ന് ചോദിക്കുന്നത് എന്തിനാ? അതെ അല്ലേ, അവിടെയാണല്ലേ. അല്ല, നീ അത് സെറ്റിംഗ് പാസ്പോർട്ടിലാണ് വന്നതെന്ന് കേട്ടല്ലോ. അതെ. അങ്ങനെ എന്ത് സമ്പാദിച്ച് കുട്ടിയിട്ടാ സെറ്റിംഗ് പാസ്പോർട്ടിൽ ഓടിങ് വന്നത്? 1 ഭൂമി പോലും സ്വന്തമായിട്ടില്ല, പൊട്ടിയ ഓട് പോലും മാറ്റിയിട്ടില്ല. പോലീസ് പിടിച്ചെങ്കിൽ അവിടെ തന്നെ കിടന്നാ പോരായിരുന്നു. ഡാ, നീയൊക്കെ എന്നാടാ നന്നാവുന്ന? അതെ, നീ നിന്റെ അമ്മയുടെ മില്ലിൽ തവിട് വരാൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് അവരിപ്പോഴും തൊഴിലുറപ്പിനല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. കഷ്ടം പന പോലെ വളർന്നിട്ട്. രാജലക്ഷ്മി, നീ ഒരു 10 മുമ്പ് ജനിച്ചിരുന്നെങ്കിൽ എന്റെ മോനെ കൊണ്ട് നിന്നെ ഞാൻ കെട്ടിച്ചെന്നായിരുന്നു. ഈ കൊച്ചു സുന്ദരി ആ കുടം സൂക്ഷിച്ചെടുക്കുക, അല്ലെങ്കിൽ താഴെ വീണ് പൊട്ടിപ്പോവും. പയ്യനെ വിട്ടാ പോരായിരുന്നു. ആ പയ്യനെ വിട്ടപ്പോ അവൻ ചെറിയ കരിമ്പ കൊണ്ട് തന്നത്, ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ തന്നെ കൊണ്ടു തരാം. അതെ, ഒരു മിനിറ്റ് പ്ലീസ്. ആരോട് ചോദിച്ചിട്ടാണ്? അതെ, എന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? സൂക്ഷിച്ചോ, ഇനി അങ്ങോട്ട് പറഞ്ഞില്ലെന്ന് വേണ്ട. അതെ, ജയിലിൽ കിടന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തില്ലെന്ന് പറയുന്ന സത്യമാണോ? ഞങ്ങളുടെ കുളത്തിൽ കൊണ്ടൊന്ന് മുള്ളുവേലി കെട്ടുന്നോ? എല്ലാം എടുക്കടാ.
അല്ലേച്ചി, എന്തോ ചീഞ്ഞു നിറയെ മണം വരുന്നില്ലേ? ആ ശരിയാ, വെള്ളത്തിൽ നിന്നാ വരുന്നേ. ചീച്ചി എന്തേ പറയുന്നേ? ശരിയാ, വെള്ളത്തിൽ നിന്ന് തന്നെ വരുന്നേ. ഇങ്ങോട്ടൊന്ന് വന്നേ. ഞങ്ങളുടെ ചേട്ടനെ ഇത് ലേലത്തിൽ പിടിച്ചിരിക്കുക. ഞങ്ങൾ ഇതിലെ മീനിന് ചോറ് കൂട്ടും, ചിലപ്പോ വായ കഴുകി തുപ്പി എന്നും വരും. ഇതെന്താ നിങ്ങളുടെ സ്വന്തം കുളം പോലെ? ഓ ഓ, ഇങ്ങനെ ആർക്ക് വിളിക്കുകയാണല്ലോ? ആ കോഴി വേസ്റ്റ് എല്ലാം എടുത്ത് കൊളത്തിയിട്. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞങ്ങള് പറയേണ്ട അടുത്ത് പറഞ്ഞോളാം. അവിടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം ഒരു 500 രൂപ അങ്ങ് കൊടുത്തേക്ക്. ഞാൻ പോണം. ആ ശരി സാറേ. ആ ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ അങ്ങോട്ട് വരാം. ശരി ശരി ശരി. അല്ല, നിങ്ങൾ രണ്ടുപേരിൽ ആരാ പ്രസിഡന്റ്, ആരാ കൗൺസിലർ? എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ, ഈടും അവരുടെ നാട്ടിൽ മുഴുവൻ ഉപ്പുവെള്ളാ. നിങ്ങളുടെ കുളത്തിൽ നിന്നല്ലാതെ വേറെ കുടിവെള്ളം ഇല്ല. അപ്പൊ മീൻ വളർത്താൻ പോവാ, തീറ്റ കൊടുക്കാൻ പോവാന്നും പറഞ്ഞ് എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? ശരി ശരി, ആ നാട്ടിലെ പ്രസിഡന്റ് നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. സ്റ്റേഷനിൽ വന്ന് കുളത്തിന്റെ പേരിൽ അവരെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് എഴുതി തന്നിട്ട് പോക്കോ. ഞാൻ FIR എഴുതാതെ തന്നെ വിട്ടേക്കാം. ആരുടെ പേരിൽ ആര് കംപ്ലൈന്റ് കൊടുത്തന്നാ? സാർ ആരെയും പേടിപ്പിക്കുന്നേ? അതൊക്കെ എന്തൊരു നാട്! അവര് പരാതി കൊടുത്തെന്ന് വെച്ച് ആരെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്? അന്വേഷിക്കാൻ പോയി പോലീസിന്റെ ഗതി ഇതാണെങ്കിൽ കംപ്ലൈന്റ് കൊടുത്ത നമ്മുടെ ഗതി എന്താകുമെന്ന് ഓർത്ത് അവര് പേടിക്കണം. അങ്ങനെ വിട്ടുകൂടല്ലോ. ജീപ്പ് മേളി കേട്ട്. സാറൊന്ന് ചുമ്മാ ഇരിക്കെ. സാർ ആ നാട്ടുകാരുടെ പക്ഷത്താ. ഡാ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടാ. ഞങ്ങളും ഡിപ്പാർട്ട്മെന്റിനെ ബഹുമാനിക്കുന്നവരാണ് സാർ, പക്ഷെ ആ നാട്ടുകാർ അത്ര ശരിയല്ല. അവരോട് ചെന്ന് പറഞ്ഞേക്ക്, ആ കുളത്തിന്റെ കാര്യത്തിൽ തലയിട്ടാലേ പിന്നെ ഒരു ഈച്ച പോലും ആ നാട്ടിലുണ്ടാവില്ല. ജീപ്പ് നന്നായി തുടച്ച് കുലുക്കി വെള്ളമെല്ലാം പുറത്തുകളെ. എഞ്ചിനില് വെള്ളം കയറി, ആ ജീപ്പ് പിന്നെ സ്റ്റാർട്ട് ആവൂല. അതാ അത് ശരിയാ. എന്താ സാറേ നോക്കുന്നേ? അവിടെ ഉള്ളവന്മാർക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാ. ഇന്ന് മീനിന് തീറ്റ കൊടുക്കാൻ പാടില്ല അത് പറയും, നാളെയോ മീനെ വളർത്താൻ പാടില്ല അത് പറയും. കുടിക്കുന്ന വെള്ളമായതുകൊണ്ട് പതുക്കെ അധികാരം ചോദിക്കും, പിന്നെയോ വെള്ളമേ എടുക്കാൻ പാടില്ല എന്ന് പറയും. എന്തിന്? കുളം അവരുടേതാണെന്ന് പോലും പറയും. ആ കുളത്തിന്റെ അപ്പുറത്ത് പോയി നോക്ക് സാറേ, ഒരു സർവേക്കല്ല് കാണാം. അതുവരെ ഞങ്ങളുടെ നാടിന്റെ അതിർത്തിയാ സാർ. എന്തിനേറെ, ഇലക്ഷനിൽ പോലും ഞങ്ങൾ ആരും എതിർത്ത് നിന്നിട്ടില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ കാര്യമെന്നറിയാമോ? ഈ നാട്ടുകാർക്ക് ഞങ്ങൾ അത്ര ബഹുമാനമാണ്. അതുകൊണ്ട് ഇൻസ്പെക്ടറെ, ഈ നാട്ടുനീതിയോ ലോകനീതിയോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ജീവനോടെ ഇരിക്കുന്നത് വരെ എന്റെ നാടിന് സുഹൃതം ചെയ്തിട്ടേ ഞാൻ മരിക്കൂ, അത്രേ ഉള്ളൂ. എന്തിനാ ഇത്ര വിവരിക്കുന്നത് സാറേ? 5 പേര് ചേർന്ന് ഒരുത്തനടിച്ചാ അത് വ്യക്തിവൈരാഗ്യം, പക്ഷെ നാട്ടുകാർ മുഴുവൻ ചേർന്ന് ഒരുത്തനടിച്ചാ അത് മോബോക്രസിയാണ്. അതായത് ആദ്യം ഈ കംപ്ലൈന്റ് നിങ്ങളുടെ കയ്യിലല്ല തരേണ്ടിയിരുന്നത്, PWD ഉണ്ടല്ലോ അവിടെ കൊടുക്കണമായിരുന്നു. എന്താ കൊടുക്കാതിരുന്നത്? കാരണം എവിടെ കൊടുത്താലും ഇടപെടില്ല. മില്ലുകാരന് ക്രിമിനൽ മൈൻഡാ, ആ പോയിന്റ് പിടിച്ചത് കണ്ടോ സാറേ? ആ കുളം ഞാൻ ലേലത്തിലെടുത്തിരിക്ക, അതിൽ കിടക്കുന്ന പായൽ മുതൽ താമര വരെ എനിക്ക് അവകാശപ്പെട്ടതാണ്. എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട്. കാണു, നല്ല സ്പോർട്സ് മാനായിരുന്നല്ലേ, പോയിട്ട് വരട്ടെ. ചേട്ടാ വന്ന് കഴിക്ക്. എടാ നീ വന്ന് കഴിക്ക്, വാ. ആദ്യം അച്ഛൻ വന്ന് കഴിക്കട്ടെ, എന്നിട്ട് ഞാൻ കഴിക്കാം. ഹാ, നീ പിന്നീട് കഴിക്കുന്നതൊക്കെ അവിടെ നിക്കട്ടെ. ആദ്യം പൂജിച്ച ഉരുളേന്ന് ഒരെണ്ണെടുത്ത് കഴിക്ക. എടാ പ്രസാദം കഴിക്കാതെ നീ പോരുത്, ഇതാ കുറച്ച് കഴിച്ചാ മതി. അരിമുറുക്ക്, കപ്പലണ്ടി മുട്ടായി, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കപ്പലണ്ടി മുട്ടായി അരിമുറുക്ക്.
നിർത്തുന്നേ. മാഡം ഇത്ര ധൃതിയിൽ എങ്ങോട്ടേ പോകുന്നേ? അതിരിക്കട്ടെ. അന്ന് എന്താ പറഞ്ഞേ? മാഡത്തിന്റെ നാക്കിന് ഭയങ്കര നീളായിരുന്നല്ലോ. നിക്ക് നിക്ക്. ഓക്കെ ഓക്കെ, മുല്ലപ്പൂക്ക ചൂടി നല്ല സുന്ദരിയായിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ആഹാ, എന്താ? നീയല്ലേ പറഞ്ഞേ? പിന്നെന്താ? ഏയ്, എന്ത് പറ്റി പോളെ? നീ ഏത് കാലത്താ ജീവിക്കുന്നത്? വെറും 10 മാസത്തെ കാര്യമുള്ളൂ. വാ, ഇത് ഇതിന് പറ്റിയ സ്ഥലമാണ്. ഹലോ, ഇന്ന് വേണ്ടതാണോ? ശരി, ഇന്ന് വേണമെന്ന് പറഞ്ഞാ മതി. പ്രേമിക്കുന്ന പെണ്ണിനോട് ഇങ്ങനെയൊന്നും പറയരുതായിരുന്നു. ഒരല്പം ഓവറായി. പാരി, വാ, വന്ന് വണ്ടി കയറ്. മില്ലുകാരന് പ്രസിഡന്റ് നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുക. എന്തിന്? എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞാൽ മാത്രമേ വരുള്ളോ. വന്ന് വണ്ടി കയറാ. അവിടെ ഇനി വീട്ടിലെങ്ങനെ പറഞ്ഞാണോ? നിങ്ങൾ വയ്ക്കോ, ഞാൻ വന്നോളാം. കയ്യോടെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവന്റെ പ്രായത്തിൽ നമ്മളൊക്കെ ഉത്സവപ്പെട്ടോട്ടെങ്കിലൊക്കെ പോകുമായിരുന്നു. ഇപ്പോഴത്തെ പയ്യന്മാരൊക്കെ ഇങ്ങനെ ആയിപ്പോയതെന്താ? ഉത്സവത്തിന് വേണ്ടി ആ കന്നുകാലികളെ അഴിച്ചു വിടണം. ആ മൈതാനം മുഴുവൻ കല്ലും മുള്ളും നിറഞ്ഞെടുക്കുക. ഗ്രൗണ്ടിന്റെ അടുത്ത് പിള്ളേരുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നീ ഒറ്റയ്ക്ക് വന്നോളാം. ആ ശരി ശരി, ആ ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേരെ വിളിച്ചോണ്ട് പോയി വൃത്തിയാക്കുമോ? രക്ഷപ്പെട്ടു പറഞ്ഞില്ല. റൂട്ട് ക്ലിയർ. വീട്ടിൽ പോയി രാജലക്ഷ്മി ഉണ്ടാവും അവിടെ. അവളടുത്ത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് 2000 രൂപ വാങ്ങിച്ച് ഉത്സവ കമ്മിറ്റിക്കാർക്ക് കൊണ്ടുപോയി കൊടുക്ക്. ഡേയ്, രസീത് എൻ്റെ ഭാര്യയുടെ പേരിൽ എഴുതാൻ പറ. എന്തിനാ പ്രസിഡന്റ് ഇങ്ങനെ ചിരിക്കുന്നത്? ഭാര്യ ഐശ്വര്യം എന്നൊന്നുണ്ട്. ഇതെടുത്താ പശുവിന് കൊടുക്ക്. എണ്ണ, അരി, വെള്ളം, ഇനി ചോറ് കൊടുക്ക. ഇവനെന്താ ഞാൻ പറയുന്ന വിശ്വസിക്കാത്തെ? താമരെ, ഞാനെടുത്ത് വളരെ കുഞ്ഞാ. നീ സുഖമായിരിക്കുന്നു മോളെ? സുഖമാണ്. എന്താ ആന്റി മില്ലിനടുത്തോട്ടൊന്നും വരാത്തെ? എങ്ങോട്ടും ജോലിക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. പുത്തൻകോട്ടയില് 12 രൂപയ്ക്ക് ബിരിയാണി വെക്കുന്ന നിന്റെ അമ്മ പറഞ്ഞു. ഒരു ഇത്തിരിയും ചോറും വെച്ച് പിന്നെ തട്ടിക്കൂട്ടി ഒരു കറിയും ഉണ്ടാക്കി 12 രൂപ വാങ്ങിച്ചെടുത്തെന്ന്. എന്താ 12 രൂപയ്ക്ക് ബിരിയാണിയോ? 12 രൂപയോ? അത് 112 രൂപയോ അമ്മായി. 12 രൂപ എന്ന് പറഞ്ഞിട്ട് അമ്മ 3 ദിവസം ഉറങ്ങിയിട്ടില്ല. 112 രൂപ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതല്ലേ. ഞാനെന്താ നുണയാണോ പറയുന്നത്? വേണമെങ്കിൽ എന്റെ മോനോട് ചോദിച്ചു നോക്ക്. അവന്റെ അവിടെ നിൽക്കുന്നു. പാരി, നീ വന്നേടാ. നീയേ എനിക്ക് 12 രൂപയ്ക്ക് ബിരിയാണി വാങ്ങി തന്നില്ലേ? താമര അത് വിശ്വസിക്കുന്നില്ല. ഒന്ന് പറഞ്ഞു കൊടുത്തേടാ. ആ അതെ, 12 രൂപ തന്നെ. ഇവൻ വന്നിറങ്ങിയ ഉടനെ ഷർട്ട് പോലും മാറ്റിയില്ല. താമരയ്ക്ക് സുഖമാണെന്നാ ചോദിച്ചേ. കുഞ്ഞുനാള് മുതലേ ഒരുമിച്ച് കളിച്ച് വളർന്നവരല്ലേ നിങ്ങള്. ശരി, ഇനി സമയം പോട്ടെ. ആ ശരി ശരി, പോയിട്ട് വാ മോളെ. ഏ താമരെ, നീ എന്താ പശുവിനെ പിടിച്ചു വരുന്നത്? വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ? ഒരു ഇഷ്ടം കൊണ്ട് വന്നതാ അമ്മാവ. ദൈവമേ, ഇവനും വന്നല്ലോ. ആ ഇങ്ങതാ വിട്. അത്തിക്ക് ചുക്കോ ചങ്ങാതി. എന്ത്? അത്തിക്ക് ചുക്കാവോ? കായംബോ ജാങ്കരി ബോ. അരേ അരേ ദുഃഖ പങ്കാളി. എന്തോന്ന്?
കായാമ്പൂ ചാങ്കരി പൂവോ? എന്തു ആടായി പറയുന്നേ? മലയ ഭാഷ സുഹൃത്തെ, മലയ ഭാഷ. ആക്ച്വലി നിനക്ക് മലയ അറിയില്ലല്ലേ, അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ. എന്തായാലും ഞാൻ നിന്നോട് അന്ന് അങ്ങനെയൊക്കെ സംസാരിച്ച് തെറ്റായി പോയി, സോറി എന്നാണ് അർത്ഥം. അല്ല, നീ എന്ത് തെറ്റായി എന്നോട് ചെയ്തേ? അതല്ല അളിയ, അന്ന് ഞാൻ അവിടെ ചെന്നിട്ട് വണ്ടി തടഞ്ഞു നിർത്തി, അങ്ങനെ ചെയ്താൽ നന്നായിരിക്കില്ലേ, ഇങ്ങനെ ചെയ്യില്ലേ എന്നൊക്കെ ചോദിച്ചത് വളരെ തെറ്റായി പോയി തോന്നുന്നു. അതുകൊണ്ട് സോറി അളിയ. എടാ, ഞാൻ ഏത് വണ്ടിയാ ഓടിച്ചത്? നീ ഏത് വണ്ടിയാ മറിച്ചേ? അതല്ല അളിയ, എനിക്ക് ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല, അത്രയ്ക്ക് മനസ്സ് വിഷമിച്ചു പോയി, സോറി. എടാ, നീ എന്തൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പശുവിനെ കൊണ്ടുവാ, ഞാൻ പോവാ. അളിയ സോറി. നീ ഒന്ന് സോറി അളിയ. എന്നോടല്ലേ ഈ സോറി പറയുന്നത്? റൂട്ട് ഇത് വേറെ. എടാ, ഉത്സവത്തിൻ്റെ ഇതൊക്കെ എങ്ങനെ നടന്നേ? ഇങ്ങോട്ടോടാ. ഇപ്പോൾ അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞേ പറ്റൂ. അതിനൊരു ഐഡിയ പറഞ്ഞോ. ഇതുപടി നോക്കിയാ നോക്കി. കൂടെ പഠിക്കുന്നവിടുത്തെ SMS അച്ഛൻ്റെ പേരിൽ മില്ലുകാരൻ സ്കൂളിൽ പോയി. ആ ചെറുക്കനെ മാത്രമല്ല, സാറിനെ കൂടെ ചേർത്താ തല്ലിയതറിയാവോ? പ്രിൻസിപ്പളൊന്നും കിട്ടിയില്ലല്ലോ. ഞാനെന്താ പറഞ്ഞത്, നീ എന്താ കേട്ടത്? വാടാ. ഐഡിയ ഒക്കെ ഒരുപാടുണ്ട്, പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയില്ല. ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞുതരാം, വാ ഇരി. ഇരിയടാ. ഒരു ഫോൺ ഞാൻ വാങ്ങാൻ പോവാ, എന്നിട്ട് ആ ഫോൺ ഞാൻ അവൾക്ക് കൊടുക്കാൻ പോവാ. അവളത് വാങ്ങിച്ച് ഒളിപ്പിച്ച് വയ്ക്കും. ഒളിപ്പിച്ച് വയ്ക്കുമെന്നോ? പണിയാവും. ഒളിപ്പിച്ചാൽ നിനക്ക് പണി കിട്ടും. എന്റെ ഈ പ്രായത്തിനിടയ്ക്ക് ക്രീമും തേച്ച് കുളിക്കാൻ പോകുന്ന ആദ്യമായിട്ട് കാണുവാ. എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലേ. ടുത്തൊരു പമ്പ് സെറ്റ് ഉള്ളതല്ലേ, പിന്നെ എന്തിനാണ് ഇത്രയും രാവിലെ എന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ? എനിക്കാണെങ്കിൽ തണുപ്പും പിടിക്കില്ല. വാ വാ, ചുമ്മാ വാജോ അടിക്കല്ലേ. ഇവിടെ ഫ്രീ ആയിട്ട് കുളിക്കുന്ന പോലെ അവിടെ കുളിക്കാൻ പറ്റോ? ചേച്ചിക്ക് മേടമാസത്തിലാണ് കുഞ്ഞുണ്ടായത്. എനിക്ക് എങ്ങനെയാടി മേടമാസത്തിൽ കുഞ്ഞ് ജനിക്കാം? 10 മാസത്തിൽ ഒരു ദിവസം മുന്നോട്ടും ഇല്ല പിന്നോട്ടും ഇല്ല. ഇപ്പൊ കുടുങ്ങിയില്ലേ? ഞാൻ എന്തിനാടി കുടുങ്ങുന്നേ? അല്ല, ചേച്ചിയുടെ കല്യാണ ദിവസം എന്നാ? June 15. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പൊ മാർച്ച് മാസത്തിലല്ലേ കുഞ്ഞ് ജനിക്കണ്ടേ? എങ്ങനെയാ ജനുവരിയില് ജനിച്ചത്? ഡി, എന്താടി പറയുന്നേ? അപ്പൊ മാസങ്ങൾക്കും കല്യാണത്തിനിടയിൽ ചേച്ചിയും ചേട്ടനും തമ്മിൽ എന്തോ സംതിങ് നടന്നിട്ടുണ്ട്. ഓ, പിന്നെ വലുതായിട്ട് എന്തോ കണ്ടുപിടിച്ച പോലെ. അതെന്തോന്ന് പറ ചേച്ചി, പ്ലീസ് പറ ചേച്ചി. അവളുടെ ഒരു സംശയം ഒന്ന് പറ ചേച്ചി. എടി, കൊളക്കടവിലെ ഞാൻ തുണി അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ ചേട്ടൻ ഫോൺ ചെയ്തു. എന്തിനാന്നറിയാ, ഞാൻ ഫോൺ എടുത്തു. അപ്പൊ ചേട്ടൻ പറയാ പമ്പ് സെന്റിന്റെ അടുത്തേക്ക് വരാൻ. ഇവിടെ തന്നെയാ? ഇവിടെ വെച്ച്. ഞാൻ എന്തോ ഗിഫ്റ്റ് തരാനായിരിക്കും എന്ന് കരുതി ഓടി വന്നപ്പോ എന്നോട് അകത്തേക്ക് വാന്ന് പറഞ്ഞു. ഞാൻ പതുക്കെ കയറി ചെന്നപ്പോ പെട്ടെന്ന് എന്റെ കൈ പിടിച്ച് വലിച്ച് അകത്തിട്ടെന്നേ. അയ്യോ, അത് കഴിഞ്ഞു, അത് കഴിഞ്ഞു. അതല്ല എന്റെ വീട്ടിലിരിക്കുന്നേ ഗിഫ്റ്റ്. അയ്യോ, എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല, കുളിക്കാനുള്ള മൂടേ പോയി. ഫോണാണെങ്കിലും കൊടുക്കാൻ പറ്റില്ല, അറ്റ്ലീസ്റ്റ് കുളിക്കുന്നെങ്കിലും ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ മതിയായിരുന്നു. അതും പറ്റിയില്ല. രണ്ട് പെണ്ണുങ്ങൾ ഒന്നു ചേർന്നാ പിന്നെ എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത്. ഇതുങ്ങളൊക്കെ ഒത്തുകൂടിയാ പിന്നെ അടുത്തിങ്ങ് നിൽക്കാനേ പറ്റില്ല. എടി, ഇതൊന്നും ആരോടും പറഞ്ഞേക്കല്ലേ? എന്തായാലും നീ ഉത്സവത്തിന് വരുമല്ലോ. ഇപ്പൊ അടുത്ത മത്സരം എന്താന്ന് വെച്ചാൽ കല്യാണം കഴിച്ച പെൺകുട്ടികൾക്കുള്ള ഓട്ട മത്സരം. എന്താ നീ എങ്ങോട്ടേ പോകുന്നേ? എടാ ഫോൺ കൊടുക്കണ്ടേ? നീ അങ്ങോട്ടൊന്നും പോണ്ട, നീ ഇവിടെ വെച്ച് തന്നെ മയ്ക്ക് കൂടെ. താമരെ, വന്ന് ഫോൺ വാങ്ങിച്ചോണ്ട് പോ, നമുക്ക് രാത്രി മുഴുവൻ സ്നേഹിക്കാം. അങ്ങനെ അങ്ങ് പറ. എടാ സന്തോഷേ, ഒന്ന് വേഗം ആട്ടെ. ഓ, പിന്നെ ഇവിടെ നടക്കാൻ പോകുന്ന ഉത്സവമായിരിക്കില്ല. മില്ലുകാരൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ പൂരമായിരിക്കും നടക്കുന്നത്.
ഓട്ട മത്സരമാണോ നടത്ത മത്സരമാണോ? ഇത്രയും വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നെ മാത്രം എടുത്ത് കാണിക്കാൻ തക്ക ഒരു പ്ലാൻ ഉണ്ടാക്കളിയാ. എങ്കിലും എന്തെങ്കിലും വർക്കൗട്ട് ആവും, അല്ലാതെ വെറുതെ എങ്ങനെ അറിയതും. ഞാൻ വേണമെങ്കിൽ ദാ ഇങ്ങനെ ഒരു ഡൈവ് അടിച്ചു വന്നിക്കാം. എന്താ എന്തിനടാ ആദ്യം ഇങ്ങനെ ആക്ഷനിലോട്ട് വന്നേ? കോമഡി ആയിട്ടെന്തെങ്കിലും ചെയ്യ്, എങ്കിലേ ഈ പെമ്പിളാര് ചിരിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. മത്സരങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കാൻ നോക്കേ, എനിക്ക് അതൊക്കെ തുടങ്ങും. നിങ്ങൾ പൊയ്ക്കോ. മൈക്ക് തട്ടി നശിപ്പിക്കാരിടാ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, സെപ്റ്റംബർ, നവംബർ, ഡിസംബർ, ജനുവരി, എങ്ങനെ നോക്കിയാലും 8 മാസേ വരും. നമ്മൾ രണ്ടുപേരും സംസാരിച്ച കാര്യം അവൻ ഇങ്ങനെ അടി അറിഞ്ഞു. സത്യമായിട്ട് ഞാൻ അവരോടും പറഞ്ഞില്ല ചേച്ചി, ഇവൻ എങ്ങനെ അറിഞ്ഞെന്ന് എനിക്ക് അറിയില്ല. താമരേ, അവൻ എന്താടി പറയുന്നേ? നിങ്ങൾ എന്തിനാ വഴക്കടിക്കുന്നേ? അതൊന്നുമില്ല ചേച്ചി, ചേട്ടനും ചേച്ചിയും പമ്പ് ഹൗസിലെ അവിടെ മത്സരം തുടങ്ങി. വേഗം പോവാ. നമ്മുടെ പ്രസിഡന്റ് വരുന്നുണ്ട്. ആ വരണം സാറേ, വന്നട്ടെ സാറേ. നമ്മുടെ സ്കൂൾ, നമ്മുടെ ഈ പ്രസിഡന്റിന്റെ സംഭാവനയാണ്, അത് നമ്മുടെ നാട്ടുകാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. നമ്മുടെ താമര ഉണ്ടല്ലോ, അവളായിരിക്കും മത്സരത്തിൽ ജയിക്കുന്നത്. എടോ വില്ലുകാര, തന്റെ പോള് ബോട്ടിലിൽ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചില്ലല്ലോടോ. ആ സാരി എടുത്ത് നേരെ ചൊരുവ് കൈ ചേർത്ത് പിടിക്കേ, ഗ്യാപ്പില്ലാതെ പിടിക്കേ, ചേർത്ത് പിടിക്കേ. ആ ഓ ഓ ഓ, വേഗം പോ. ആ വേഗം, ആ ഓടി വാ. ആ വേഗം 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 പോയി ഇട്ടിട്ട് വാ. ആ ഓടി വാ. ഓടിക്കേ. ആ വേഗത്തില്ലേ, വേഗം ഓട്. ആ ആ ഓടി വാ. ഓട്. നീ ഗ്ലൂക്കോസും കൊണ്ട് സൈക്കിളോട്ട് സൈക്കിളോട്ട മത്സരം ഇല്ലേ, അതിന് ഗ്ലൂക്കോസ് കൊണ്ടുപോവാ. രാവിലെ ആണുങ്ങളുടെ മത്സരത്തിന് ഒരുത്തരെ കണ്ടില്ല ഗ്ലൂക്കോസ് ആയിട്ട്. പെണ്ണുങ്ങളുടെ മത്സരം ആയപ്പോ എല്ലാവരും മരുന്ന് തുടങ്ങി ഗ്ലൂക്കോസ് ആയിട്ട്. എച്ചിച്ചായ തന്നെ. ഹലോ മാഡം, ഗ്ലൂക്കോസ് കഴിക്കുന്നോ? എനിക്കതൊന്നും വേണ്ട. ശരിയാ, കൈ ഇങ്ങ. എന്തിനാ? അവള് മരുന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരില്ല, നീ മാത്രമേ ഉള്ളൂ. ഞാൻ നിന്നെ ഫസ്റ്റ് ആക്കാം. വേണ്ട വേണ്ട. കയ്യങ്ങ് തരാൻ വേണ്ട എന്ന് പറഞ്ഞില്ലേ? താരാനല്ലേ പറഞ്ഞു. സൈക്കിള് പോലല്ലേ ഓടിക്കുന്നേ?
എന്നാലും ആ താമര ജയിക്കുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് വല്ലാതെ തല ഇറങ്ങുന്നുണ്ട്, മയങ്ങി വീഴുന്ന ഒരു പേടി. ഇത്തിരി വെള്ളം തരൂ. ആദ്യം വന്നവൾ അവിടെ കല്ല് പോലെ ഇരിക്കുക, രണ്ടാമത് വന്ന നിനക്ക് ഇത്രയും ക്ഷീണോ? ദാ ഒരു പാത്രം വെള്ളം കൊണ്ടുവന്നേ. രശ്മി, എന്തുണ്ട് വിശേഷം? എന്റെ സുഖം അന്വേഷിക്കുന്നേക്ക് അവിടെ നിക്കട്ടെ. എന്റെ ചോദ്യത്തിന് മാത്രം നീ ഉത്തരം പറ. എന്നെ സെക്കൻഡ് ആക്കിയിട്ട് നീ എന്തിനാ താമര ഫസ്റ്റ് ആക്കിയേ? ഇവിടെ ലവ് മാരേജ് ആണല്ലോ, അത് വെച്ചൊന്ന് പിടിക്കാം. എന്റെ രശ്മി, നീ ലവ് മാരേജ് ആയിരുന്നില്ലേ? ആ അപകടത്തെ കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കാൻ ഞാനിപ്പോ വെറുതെ അതിനെ കുറിച്ച് ഓർമ്മിപ്പിക്കലേ വേണ്ട. നീ ചോദിച്ചു തന്നെ ഉത്തരം പറ. എന്നെ സെക്കൻഡ് ആക്കിയിട്ട് നീ എന്തിനാ അവളെ ഫസ്റ്റ് ആക്കിയത്? അത് അത് എന്ത് പറയാൻ രശ്മി, അത് എന്താന്ന് വെച്ചാൽ. ഞാൻ തന്നെ പറയാം, അവള് മാത്രം ഫസ്റ്റ് അടിച്ചിട്ട് സ്റ്റീൽ കുടം പൊക്കിക്കൊണ്ട് പോണോ? ഞാനിപ്പോ എന്താ സെക്കൻഡ് അടിച്ചിട്ട് പ്ലാസ്റ്റിക്കിന്റെ ചുമന്ന കുടം പൊക്കിക്കൊണ്ട് പോണോ എന്നാണ് പറയുന്നത്? എന്റെ രശ്മി, നിന്റെ പ്രശ്നം സ്റ്റീൽ കുടമാണോ? നീ പോ രശ്മി, വീട്ടിൽ ചെല്ലുമ്പോ അവിടെ സ്റ്റീൽ കുടം ഉണ്ടാവും. ചെല്ല്, ചിന്തിച്ച് നിക്കാൻ നീ ഒന്ന് പോ. വീണ്ടും ഇങ്ങോട്ട് വരുവോ? മൂന്നാം സ്ഥാനം നികത്തേക്ക്. അടുത്തത് പെൺകുട്ടികളുടെ സൈക്ലോട്ട മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് നമ്മുടെ മില്ലുകാരന്റെ മകൾ താമരയ്ക്ക്. താമര, നിനക്കടി, പോ പോ. ഇനി സമ്മാനദാനം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ത്യാഗരാജൻ അവർക്കാണ്. സമ്മാനദാനം നിർവഹിക്കാൻ സ്വാഗതം. നിനക്ക് അർഹതപ്പെട്ട സമ്മാന, സന്തോഷായില്ലേ? രണ്ടാം സ്ഥാനം കുമാരി അഞ്ജു. ശരി, ഞാൻ നിനക്ക് ഒരു 10 മിനിറ്റ്സ് ടൈം തരാം. നേരെ മില്ലില് വരുന്നു, ഫോൺ വാങ്ങിക്കുന്നു, അപ്പോഴേ പോകുന്നു. എന്താ മനസ്സിലായോ? ഓക്കെ. ഒരു പെണ്ണിനെ ഒരു പയ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ അവൾ ഇങ്ങനെയൊക്കെയല്ലേ പ്രതികരിക്കുള്ളൂ? നിന്നെ എനിക്ക് കുഞ്ഞിലേ മുതലേ ഇഷ്ടമാടാ. പിന്നെ നീ എന്തിനാ എന്നോട് മറച്ചു വെച്ചത്? മറക്കാതെ പിന്നെ. ഒരു പെണ്ണ് നോക്കാതെ പോയാ അളെ അവൾക്ക് അഹങ്കാരം ആടാന്നും പറഞ്ഞു കളിയാക്കും. ഒരു പെണ്ണ് ചിരിച്ച് സംസാരിച്ചാലോ അളെ അവള് വീണെന്നും പറഞ്ഞു കളിയാക്കും. ആണുങ്ങളൊക്കെ എനിക്കറിഞ്ഞൂടെ, അതുകൊണ്ടാ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടത്. നീ ഗ്യാപ്പ് ഇട്ടപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും അടുത്തേക്ക് വന്നു. ചിരിക്കയിൽ ഒരു നോട്ടം നെഞ്ചിതിൽ മനസ്സിനീ
പോയതും പിറകെ നീ വന്നതും അറിയുവാശകൾ മനസ്സിനിൽ വീശി ഞാൻ വെറുതെ ഒന്ന് ഇട്ടെടുത്തതാ, ബാക്കി ഫുൾ നീ തന്നെ അങ്ങ് പറഞ്ഞു. അഡ്വാൻസ് കൊണ്ടുവന്നോടുക്കാ. സിംഗപ്പൂരിൽ എന്നെ സഹായിച്ച ഒരേ ഒരാള് എന്റെ അളിയനാ. ഡ്രസ് വാങ്ങി തന്നു, അളിയന്റെ വീട്ടിൽ താമസിപ്പിച്ചു, അവന്റെ കമ്പനി തന്നെ ജോലിയും വാങ്ങിച്ചു തന്നു. എന്ത് സ്നേഹമാണ്! വാട്ടർ പാക്കറ്റ് തീർന്നോ? തീർന്നെങ്കിൽ അത് പറഞ്ഞുകൂടായിരുന്നോ നിനക്ക്? ഏയ്, വെള്ളത്തിലെന്തോ വീണു, നോക്ക്. അതൊന്നുമില്ല ഏട്ടാ, ഒരു തരം കല്ല, അത് ഉപ്പിനെ വലിച്ചെടുക്കും. ഉപ്പ് വലിച്ചെടുക്കുമെന്നോ? അതല്ലേടാ അവള് പറഞ്ഞത്, ആ കല്ല് ഉപ്പിനെ വലിച്ചെടുക്കും, നീ കുടിക്ക്. ചെറുതായിട്ടൊരു കയ്പില്ലേ ഏട്ടാ? ഇല്ല മോളെ. എടേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഹാരം വളർന്നു. എടാ, ഈ മോൻ നമ്മുടെ വീട്ടിൽ നിന്നാണോ ആഹാരം കഴിക്കണ്ടേ? ഏതെങ്കിലും നല്ല ഹോട്ടലിൽ കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുക്കുമോനെ? എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ഞാൻ ഇന്ന് ഇവിടുന്ന് തന്നെ കഴിക്കും. അയ്യോ, അതുകൊണ്ടല്ല മോനെ, മോന് ആഹാരം തരുന്നത് സന്തോഷമേ ഉള്ളൂ. ഉപ്പുവെള്ളത്തിൽ ചോറ് വെക്കുന്നത് കൊണ്ട് മഞ്ഞ നിറവായിരിക്കും, അതുകൊണ്ടാ പറഞ്ഞേ. എന്താ മേ സിന്ധുവിനെ കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നുണ്ട് മോനെ? ചേട്ടൻ, ഞാനിവിടെ ഒന്ന് കുടുങ്ങിയത് പോരഞ്ഞിട്ടാണോ? നാട്ടില് മുഴുവൻ ഉപ്പുള്ള ആരും പെണ്ണിനെ കൊടുക്കുന്നുമില്ല, കൊണ്ടുപോകുന്നുമില്ല. അതിനെ കുറിച്ച് എന്ത് പറയാനാ? നിങ്ങളുടെ നാട്ടിലെ കുളം ഞങ്ങളുടെ അടുത്തുണ്ടല്ലോ, അതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി ഈ നാട്ടിലെ പയ്യന്മാരെല്ലാരും കൂടെ ചേർന്ന് വീട് വീടാന്തരം പിരിവ് നടത്തി. എന്തുവാ വാട്ടർ ഫിൽറ്ററോ എന്തുവാ? എനിക്കത് പറയാൻ അറിയത്തില്ല മോനെ. ആ മെഷീൻ വാങ്ങിച്ച് പൈപ്പിൽ വെച്ചു, നല്ല വെള്ളം കിട്ടിയതാ, ഞങ്ങളത് കുടിക്കുകയും ചെയ്തതാ. അപ്പോഴേ നിങ്ങളുടെ നാട്ടിലെ ആ മില്ലുകാരനില്ലേ, മില്ലുകാരൻ അങ്ങേര് മീൻ വളർത്താനാണെന്ന് പറഞ്ഞ് കണ്ട ചപ്പു ചവറുകൾ കൊണ്ടുവന്ന് കുളത്തിലിട്ട്, ഇപ്പൊ വായി വെച്ച് കുടിക്കാൻ കൊള്ളത്തില്ല മോനെ. Thank you.
നാട്ടുകാരെ, എല്ലാരും കേട്ടോളൂ, നാളെ രാവിലെ 10 മണിക്ക് നമ്മളെ നാട്ടിലെ കുളവും വസ്തുവകകളും പുളിയന്തോപ്പിൽ വെച്ച് ലേലം ചെയ്യുന്നു. എല്ലാവരും പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. എടാ, നീ കഴിക്കാതെ എങ്ങോട്ടാ പോയേ? ഒന്നുമില്ലാമേ, ആ ബൈക്ക് ഇടയ്ക്ക് അഡ്വാൻസ് കൊടുത്തിരുന്നില്ലേ, അത് ഞാനിങ്ങ് തിരിച്ചു വാങ്ങി. നീ എന്തിനാ അത് തിരിച്ചു വാങ്ങിയത്? അല്ല, നാട്ടിലാ ഏലക്കുളം ഞാൻ ലേലത്തിൽ പിടിച്ചാലോ എന്ന് ആലോചിക്കുവാ. അതാ, അത് എൻ്റെ കയ്യിലിരുന്നാ പിന്നെ അവർക്ക് കുടിവെള്ളത്തിനൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. കുടിക്കാനുള്ളത് ഉപ്പുവെള്ളം. കുടിക്കാൻ വെള്ളം ചോദിക്കുമ്പോ അത് കുടിക്കില്ല എന്ന് പറയാൻ ഒരുത്തനും അവകാശമില്ല. നീ പണം അച്ഛന്റെ ഫോട്ടോയുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടെടുത്തോണ്ട് പോ. രണ്ടു വർഷത്തെ ലേലം കഴിഞ്ഞതാ. ഇതിപ്പോ പുതിയതായി ആരംഭിച്ചിരിക്കുന്ന ലേലവാ. കുളത്തിന്റെ മതിപ്പനുസരിച്ച് ലേലത്തുക 50,000 രൂപയാ. 50,100. നിങ്ങളുടെ പേര്? പാരി. പാരി 50,100 പറഞ്ഞു. ഇനി അടുത്തത് ആർക്ക് വേണമെങ്കിലും കൂട്ടി പറയാം. പാരി 50,100 പറഞ്ഞിട്ടുണ്ട്. ഇനി 50,100 കൂട്ടി പറയാനുണ്ടോ? 100,000 രൂപ. ആ മില്ലുകാരൻ 100,000 രൂപ. 100,100. ആ പാരി 100,100 പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ കൂട്ടിയുണ്ടോ? 200,000. ആ മില്ലുകാരൻ 200,000 ചോദിച്ചിട്ടുണ്ട്. 200,100. മില്ലുകാരനും പാരിയും തമ്മിൽ വാശിയേറിയ മത്സരമാണ്. 200,100 പാരി പറഞ്ഞിട്ടുണ്ട്. 400,000. മില്ലുകാരൻ 400,000. കടുത്ത മത്സരം. 400,100. ആ പറയാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ. പാരി 400,100. 400,100 പാരി വിളിച്ചിരിക്കുന്നു. 400,100 ഒരു തരം, 400,100 രണ്ട് തരം. ഏയ്, 800,000. 800,000 രൂപ. മില്ലുകാരൻ 800,000 രൂപ വിളിച്ചിരിക്കുന്നു. എന്താ ഭാര്യ, ഇതിൽ കൂട്ടി വിളിക്കാനുണ്ടോ? 800,000 രൂപ ഒരു തരം, 800,000 രൂപ രണ്ട് തരം, 800,000 രൂപ മൂന്ന് തരം. കുളത്തിന്റെ ലേല ഉറപ്പിച്ചിരിക്കുന്നു. മില്ലുകാരൻ 800,000 രൂപ. ഞാൻ പറയാൻ ശ്രദ്ധിച്ചു വെക്കണം. ഇവിടെ കുളത്തിന്റെ ലേലം വിളി നടക്കുക. ഞാൻ മാക്സിമം പിടിക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ലടാ. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേഗം പോയി നിന്റെ പ്രസിഡന്റിനെ കൂട്ടിക്കൊണ്ടു. എന്നിട്ട് നിങ്ങളുടെ നാട്ടിൽ വെള്ളം ഇല്ലെന്ന് പറ അതിൽ ഞങ്ങൾ വെള്ളമെടുത്തിട്ട് പണം അടയ്ക്കാം. എന്നിട്ട് കുളം മാത്രം ഞങ്ങൾക്കൊന്ന് വിട്ടുതരാൻ പറ. അങ്ങനെ ഒന്ന് സംസാരിക്കാം. ഡാഡിയ, ആൾക്കൂട്ടം പിരിഞ്ഞതിന് മുമ്പ് പെട്ടെന്ന് വരണം. മനസ്സിലായോ? ആ ശരി ശരി, ഓക്കെ. ആ ഡാഡിയ, അപ്പൊ അവർക്ക് വേണ്ടിയാണ് നീ സ്വർണ്ണാഭരണങ്ങളൊക്കെ പണയം വെച്ച് കുളം എടുക്കാൻ പോകുന്നത്? നീ പറയുന്ന കേക്ക് ഈ നാട്ടുകാരെ കുറിച്ച് നിനക്ക് അറിയില്ല. ഇത് ആവശ്യമില്ലാത്ത കാര്യമാ. മില്ലുകാരൻ 26,000 രൂപയ്ക്ക് വിളിച്ചിരിക്കുന്നു. 26,000 രൂപ ഒരു തരം, 26,000 രൂപ രണ്ട് തരം, 26,000 രൂപ മൂന്ന് തരം. മില്ലുകാരന് 26,000 രൂപയ്ക്ക് മൂന്നാം കുളം ഉറപ്പിച്ചിരിക്കുന്നു. ഏയ് നിക്ക്, ഒരു നാട്ടിലെ ലേലത്തിന് മറുനാട്ടുകാർ പങ്കെടുക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? നേരത്തെ പങ്കെടുക്കാൻ വന്നതല്ല, നിങ്ങളുടെ പ്രസിഡന്റെ കാണാൻ വന്നതാ. എടോ, അങ്ങോട്ട് മാറി നിക്ക്, ലേലം കഴിഞ്ഞിട്ട് വരാം. ഞങ്ങൾ വന്നത് ലേലത്തിന്റെ കാര്യം സംസാരിക്കാനാ. ഡാ വാ. ഞങ്ങളുടെ നാട്ടിൽ കുടിവെള്ളം ഇല്ലാത്തത് നിങ്ങൾക്കൊരു പ്രശ്നമല്ലായിരിക്കും. ഉപ്പുവെള്ളത്തിൽ കുളിച്ച് കുളിച്ച് ഞങ്ങളുടെ തലയൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇതൊക്കെ മഹാപാവമാണ്. നിങ്ങൾക്കറിയാലോ, ആ കുളത്തിൽ നിന്ന് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് കുടിക്കാൻ വേറെ വെള്ളമില്ലാന്ന്. അത് തന്നാൽ നിങ്ങൾക്ക് വലിയ ദോഷമൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ നാട്ടിലെ ഈ കുളം എത്ര രൂപയ്ക്ക് ലേലം പോയോ, അത് കുറവോ കൂടുതലോ എത്ര തന്നെ ആയാലും ഞങ്ങളത് കെട്ടിവെക്കാം. ആ കുളം ഞങ്ങൾ ഉപയോഗിച്ചോളാം. ദയവ് ചെയ്ത് എല്ലാരും സഹായിക്കണം. കുളം ലേലം പിടിച്ചിരിക്കുന്ന ഞാനാ. രസീത് എന്റെ ഭാര്യയുടെ പേരിൽ ഇരിക്കോ? അതെ, നിങ്ങളോടല്ല, ഞങ്ങൾ പ്രസിഡന്റിനോടാണ് സംസാരിക്കുന്നത്. മില്ലുകാരനോട് കൈ ചൂണ്ടി സംസാരിക്കുന്നോടാ. ഇരിക്കടാ അവിടെ. എന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് എന്റെ നാട്ടിൽ വന്ന് എന്നോട് സംസാരിച്ച് കുളം വാങ്ങിക്കൊണ്ടു പോകും. അത് ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ നടക്കൂല.
കുളം നിങ്ങൾ ആര് വേണമെങ്കിലും ലേലത്തിനെടുത്തോ, പക്ഷേ മീൻ നിങ്ങൾ പിടിക്കോ അതോ ഞങ്ങൾ പിടിക്കോ എന്ന് നോക്കാം. ഡാ വാടാ, നിക്കട അവിടെ, നീ മീൻ പിടിക്കോ. ഇതിനൊക്കെ ഒരു ദിവസം നീയൊക്കെ മറുപടി പറയേണ്ടി വരുവടാ. ചേട്ടാ നിക്കേട്ട, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടൊന്ന് ഉത്തരം പറഞ്ഞേക്കാം. കൊടുത്തു വിടണ. ഇതാ ഉത്തരം. പ്രസിഡന്റ്, ഇന്ന് രാത്രി പുത്തൻകോട്ടയിലേക്ക് പോകുന്നതിന് മുമ്പ് കുളത്തിന് ചുറ്റും അവർ കെട്ടിയ വേലി പിഴുതെറിയണം. ഇനി കുളം എന്റേതാണ്, കുളത്തിന് ചുറ്റും ഞാൻ മുള്ളുവേലി കെട്ടും. ഇനി ഏതവൻ അവിടെ കാലുകുത്തുന്നത് നോക്കട്ടെ. ഒരു പ്രശ്നം ഉണ്ടായാലേ അതിന് തീർപ്പുണ്ടാവും. തുടങ്ങി വെച്ചത് അവരല്ലേ, തീർക്കാൻ പോകുന്നത് നമ്മളാ. നീ പറയുന്നത്? മില്ലുകാരനെയും പ്രസിഡന്റിനെയും കൊന്നിട്ട് ഞാൻ ജയിലിൽ പൊയ്ക്കോളാം. നമ്മുടെ മക്കളെങ്കിലും നല്ലവെള്ളം കുടിക്കട്ടാ. ഡാ വെറുതെ എടുത്തേടല്ലേ. ഡാ നീ പറഞ്ഞ ഞാൻ കേട്ടില്ലേ, ഇനി ഞാൻ പറയുന്നത് നീ കേക്ക്. ആരടാ ഫോണില്? അവൻ തന്നെയാടാ, നെടുങ്കാട്ടിലെ എന്റെ ഫ്രണ്ട്. ഇങ്ങ് താടാ, അവൻ ഉണ്ടാക്കിയൊക്കെ മതി. ഇത്രയൊക്കെ കിട്ടിയത് പോരെ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്ക. അടങ്ങിയിരുന്ന അവന്മാരെ ആവശ്യമില്ലാതെ ഞാനാണ് ഇളക്കി വിട്ടത്. വേണ്ടായിരുന്നു. ആ പ്രസിഡന്റ് മില്ലുകാരനും കൂടി രാത്രി പുത്തൻകോട്ടയ്ക്ക് പോണെന്നല്ലേ പറഞ്ഞത്? പോകും അവര്, പക്ഷെ തിരിച്ചു വരില്ല. എടാ ആ നാട്ടുകാർ അറിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരെ വെറുതെ വിടുവോ? പിന്നെ ഇങ്ങനെ കിടന്ന് ശാമണമെന്നാണോ? ഞാൻ റെഡിയാ, പക്ഷെ ആരും അറിയാതെ വേണം. അറിയണം, നമ്മളാ ചെയ്തതെന്ന് രണ്ടുപേരും അറിയണം, പക്ഷെ ആ നാട്ടുകാരെ അറിയരുത്. ഇത് പുതിയ പുസ്തകം പോലുണ്ടല്ലോ. ചേച്ചി ഒരു കിലോയ്ക്ക് 5 രൂപ, 1 രൂപ കൂട്ടി 6 രൂപയ്ക്ക് ഞാൻ എടുത്തോളാം. ഇനിയിപ്പോ ഈ പൈസ കൊണ്ട് വേണം വീടുണ്ടാക്കാൻ. നിന്റെ ഫോണാണോ? എന്റെ ഫോൺ എന്റെ കയ്യിലുണ്ട്. ഹലോ ഹലോ ഹലോ, അവിടെ തന്നെ തിരിഞ്ഞു നിൽക്കുക. തിരിഞ്ഞു നിൽക്കടാ. തിരിഞ്ഞു നോക്കാതെ അങ്ങനെ പൊയ്ക്കോ, എന്റെ മോളെ ഉൾപ്പെടെ. കേട്ടില്ലേ, തിരിഞ്ഞു നോക്കാതെ പോടാ. നിങ്ങളെപ്പോലെ ഒരു വലിയ മനുഷ്യന് ഞാൻ നൽകുന്ന ബഹുമാനമായത്. ഇപ്പോ തിരിഞ്ഞു നിൽക്കുന്നത്
ഏതൊരവസ്ഥയിലും നിങ്ങളുടെ മകളെ വിട്ടു പോവില്ലെന്ന് ഉറപ്പുള്ളതാണ്. എന്റെ മില്ലിൽ തവിട് വാരുന്ന തേവിടിച്ചിയുടെ മോൻ എന്റെ മരുമോനോ? ഇനി ഒരിക്കൽ കൂടി എന്റെ അമ്മയെ തേവിടിച്ചി എന്ന് വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം അടിച്ച് ഞാൻ തുടച്ചു. ചെറുക്കനെ എന്ത് ചെയ്താലും അതെന്റെ മോൾക്ക് പേര് ദോഷമായി മാറും. എന്ന് കരുതി ഞാൻ അവനെ വെറുതെ വിടില്ല. ആ പ്രസിഡന്റ്, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്, നിങ്ങൾ പോയിട്ട് വാ. ഇത് നിനക്ക് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു? ശരി ശരി, ഞാൻ പോയിട്ട് വരാം, നീ ഫോൺ വയ്ക്ക്. എന്തിനാ ഞങ്ങളോട് നിൽക്കാൻ പറയുന്നേ? ചാവറായി കിടക്ക, ഞങ്ങളോട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാനാണോ പറയുന്നേ? ആ നാട്ടിൽ ചെന്ന് കണ്ണി കണ്ടവന്മാരെല്ലാം വെട്ടണം. എട്ട് പത്ത് പേര് പോയി നാലഞ്ചു പേരെ കൊന്ന എല്ലാം തീർന്നു വിചാരം. ആ ഗ്രാമം മുഴുവൻ ഒഴിപ്പിക്കണം, മനസ്സിലായോ? അവിടെ ഇനി ആരും ബാക്കി ഉണ്ടാവരുത്. ഇങ്ങനെ ഒരു ഗ്രാമം തന്നെ ഉണ്ടായിരുന്നു ആരും അറിയരുത്. നേരം വെളുക്കുമ്പോ ആ നാടേ ഉണ്ടാകരുത്. ഇതാണ് കറക്റ്റ് സമയം ആ ഭാര്യയെ ഇല്ലാതാക്കാൻ. വിടാൻ പാടില്ല. 20 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കുളത്തിൻ്റെ വിഷയത്തിൽ അവൻ്റെ അച്ഛന് ചാകാൻ വിധിയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതേ കുളത്തിൻ്റെ വിഷയത്തിൽ അവനെ കൊല്ലാൻ ഞാൻ വിധി എഴുതുന്നു. ഈ കലാപത്തിനിടയിൽ അവൻ്റെ കഥയും കഴിഞ്ഞിരിക്കണം. നേരം വെളുക്കുമ്പോൾ അവൻ ജീവനോടെ ഉണ്ടാകരുത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത്. പുകവലി അർബുദത്തിനും ക്യാൻസറിനും കാരണമായി തീരും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം,
എംബിസീമ എന്നിവയ്ക്കരികിലെത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-1123-56 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 0-1-2-2-9-0-1-7-0-1 മിസ് കോൾ ചെയ്യൂ. ആശുപത്രിയിൽ പ്രസിഡന്റിനെ കാണാൻ പ്രസിഡന്റിന്റെ ഭാര്യ അല്ലാതെ വേറെ ആരൊക്കെയാ പോയത്? അയാൾ ഫോൺ എടുക്കുന്നില്ലല്ലോ. നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്താറായോ? ഇനി 200 കിലോമീറ്റർ ഉണ്ടെന്ന് പറ. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും നേരം വിളിക്കും. അവിടെ ചെന്നതിന് ശേഷം വിളിക്കാം. അവിടെ എന്റെ അച്ഛൻ എന്നോട് എന്താ ചോദിച്ചേ? എന്ത് ചോദിക്കാനാ? എന്റെ മോളെ വിട്ടു പോണെന്ന് പറഞ്ഞു. അപ്പൊ നീ എന്ത് പറഞ്ഞു? അതിന് ഞാനെന്ത് പറയാനാ? ആ മില്ല് എന്റെ പേര് എഴുതന്നാൽ തിരിഞ്ഞു നോക്കാതെ പൊയ്ക്കോളാന്ന് പറഞ്ഞു. നിനക്ക് എപ്പോഴാ തമാശ പറയണ്ടെന്ന് അറിയില്ല. എന്റെ അച്ഛൻ എന്നോട് ഒരു അക്ഷരം പോലും ചോദിച്ചില്ല. എന്റെ വീട്ടിൽ എന്തൊക്കെയോ നടക്കുക. എന്റെ ഡ്രസ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. എന്നെ ഏതോ ബന്ധുക്കളുടെ വീട്ടിൽ കൊണ്ട് വിടാൻ പോവാ. പിന്നെ ഈ ലോകം മുഴുവൻ നിങ്ങളുടെ ബന്ധുക്കളല്ലേ, എവിടെ വിട്ടാലും കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ. എടാ, ഞാൻ സീരിയസ് ആയിട്ടാ സംസാരിക്കുന്നേ. ഞാനും സീരിയസ് ആയിട്ടാ പറയുന്നത്. ഇങ്ങോട്ട് നോക്ക്, എനിക്ക് ഒരു ചെറിയ ദുശീലമുണ്ട്. എനിക്ക് വാങ്ങിച്ചേ ശീലമുള്ളൂ, മറ്റുള്ളവർ കൊടുത്തുള്ള ശീലമേ ഇല്ല. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നോളെ നിന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ഒരു 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ 1,00,000 രൂപയും എടുത്തു വെച്ചേക്ക്. അല്ല, രൂപ എന്തിനാ? പിന്നെ സ്ത്രീധനം ഇല്ലാതാണോ കല്യാണം നടത്താൻ പോകുന്ന? നോക്ക്, നാളെ രാവിലെ ഞാനും നീ രജിസ്റ്റർ മാര്യേജ് ചെയ്യാൻ പോകുന്നു. അതിനുശേഷം പുതുക്കോട്ടയിലേക്ക് പോകുന്ന വഴി നമ്മുടെ പ്രസിഡന്റിനെ പ്ലാൻ ചെയ്ത് കൊല്ലാൻ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. ഓരോ വീട്ടിൽ നിന്ന്
നിന്നും ഒരാൾ വീതം ആയുധം കൊണ്ട് ഉടൻ ട്രാക്ടറിൽ വന്ന് കയറുക. വരാൻ പറ്റാത്തവർ ആയുധവുമായി പുളിയൻ തോപ്പിലേക്ക് വന്ന് എത്തിച്ചേർന്നാൽ മതിയെന്ന് അറിയിച്ചു കൊള്ളുന്നു. പുത്തൻകോട്ടയിലേക്ക് പോവുകയായിരുന്നു നമ്മുടെ പ്രസിഡന്റിനെ അയൽനാട്ടുകാർ കുളത്തിന്റെ പ്രശ്നം മനസ്സിൽ വെച്ചുകൊണ്ട് ലോറി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ച വിവരം അറിയിച്ചു കൊള്ളുന്നു. അതിനാൽ ആയുധവുമായി നാട്ടുകാരി വണ്ടിയിലേക്ക് കയറുക. എന്താടായി കാണിക്കുന്നത്? ഇതിന് ഭയങ്കര മൂർച്ചയാ. ഒരു വെട്ട് കിട്ടിയാണ്ടല്ലോ, പിന്നെ ബാക്കിയാണ്. കാണോ, എന്താടാ? ആരും അതിലെ പോയ പോലെ തോന്നി. അവിടെ അങ്ങ് ആരുമില്ല, നീ തോർത്ത് കേട്ട്. ഞാൻ വീട്ടിലേക്ക് തന്നെ വരുവാ. അമ്മേ, ഞാൻ പറയുന്നത് കേക്ക്, ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എന്തോന്നടാ ഇത്? ഇവരങ്ങോട്ടേക്ക് പോയാൽ ആ നാട് തന്നെ ബാക്കിയുണ്ടാവില്ലല്ലോ. എടാ, എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഇവിടെ എത്രയും പെട്ടെന്ന് തടഞ്ഞേ പറ്റും. നിന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ആ നാടിനെ സപ്പോർട്ട് ചെയ്യണോ നീ? ആ ഒരുത്തിന് വേണ്ടി തടയാനൊന്നും പറ്റില്ല. എന്തോടാ, ഒരുത്തിന് വേണ്ടിയോ? നിനക്ക് എന്തറിയാം, എല്ലാം നേരിട്ട് കണ്ടവരാണോ ഞാൻ? അതെ, എന്താ പറ്റിയെ? 6 വയസ്സായുള്ളൂ, കിഡ്നിയിൽ കല്ലുണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയതാ. മരിച്ചുപോയി. എന്തായി പറയുന്നത്? ഉപ്പുവെള്ളം കുടിച്ച് ഈ നാട്ടിലുള്ളവരുടെ എല്ലാം കിഡ്നിയിൽ കല്ലാ. പെട്ടെന്ന് വയറുവേദന വരും, ഹോസ്പിറ്റലിൽ പോയാൽ കല്ലുണ്ട് അതുണ്ട് എന്നൊക്കെ പറയും. നാട്ടിലുള്ളവരൊക്കെ കൂലിപ്പണിക്കാരാ, ലക്ഷങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ പോകാനാ? ഈ ഉപ്പുവെള്ളം കുടിച്ച് മരിക്കാനായിരിക്കും ഞങ്ങളുടെ തലയിലെഴുത്ത് നാശം. ഇതെല്ലാം കണ്ടിട്ട് ചുമ്മാ ഇരിക്കണമെന്നാണ് പറയുന്നത്? നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോന്നെ? ആ മണ്ണെണ്ണ എടുത്തോണ്ടോടാ. ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാണ് അനൗൺസ് ചെയ്ത് നിങ്ങൾ ആളെ കൂട്ടിയിരിക്കുന്നത്? ആരോട് ചോദിക്കണ്ടേ, ആരോട് ചോദിക്കണ്ടേ? എന്തിനാണ് ഇത്ര ആവേശം കാണിക്കുന്നത്? പ്രസിഡന്റ് നിന്നെ അടിച്ചു, അത് തിരക്ക് ആള് പോയിട്ടുണ്ട്. പോയവർ അന്വേഷിച്ച് ഫോൺ വിളിച്ച് പറയട്ടെ, എന്നിട്ട് നാട്ടുകാരെ കൂട്ടി നമുക്കൊരു തീരുമാനത്തിലെത്താം. അതിന് ഈ ധൃതി എന്തിനാ? ആൾക്കാരെ ആവശ്യമില്ലാതെ ആ നാട്ടുകാരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു, അതുകൊണ്ടാ പിള്ളേർ കയറി കൈവച്ചേ. അടിച്ചല്ലോ അല്ലേ? ഇനി മുതല് ആരെങ്കിലും ആ നാടിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് അടിച്ചേക്ക്. അവന്മാരെന്ന് വന്നപ്പോ തന്നെ എല്ലാത്തിനും പിടിച്ച ആ മരത്തിൽ കെട്ടിട്ടിരുന്നെങ്കിൽ നമ്മുടെ പ്രസിഡന്റിനെ കൈവയ്ക്കായിരുന്നു അവന്മാര്. ഇന്ന് പ്രസിഡന്റിനെ കൈവച്ചു, നാളെ വരുന്നവനെ പോകുന്നവനെയൊക്കെ കൈവയ്ക്കും. നോക്കിക്കൊണ്ടിരിക്കണോ? ആ കോളത്തിന് ചുറ്റും കമ്പിവേലി കെട്ടണം, അവന്മാർക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത്. മില്ലുകാരൻ നിൽക്കുകയല്ലേ ഇവിടെ, പിന്നെ നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്? ആരും ബൈക്കും വണ്ടിയും ഒന്നും കൊണ്ടുവരരുത്. എല്ലാവരും കുറുക്കു വഴിയെ നടന്നു പോകണം. നടുക്കല്ലേ വെള്ളമുള്ളത്? ഏയ്, മുട്ടോളം വെള്ളം മാത്രമേ അവിടെ ഉള്ളൂ. അവസാനത്തെ ട്രാക്ടർ എത്തി കഴിയുമ്പോ എല്ലാവരും പുറപ്പെടണം. ആർക്കടാ നീ ഇപ്പൊ ഫോൺ ചെയ്തേ? എടാ, ആ നാട്ടിലുള്ള എന്റെ കൂട്ടുകാരനെ. ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആവേശം മൂത്താരും അവൻ ഇവിടെ വെച്ചൊന്നും ചെയ്യരുത്, അവിടെ വെച്ച് തന്നെ കൊല്ലണം.
അത് നമ്മുടെ നാട്ടിലാരും കാണാനിടയാവരുത്. ഹലോ കൺട്രോൾ റൂം. എല്ലായിടത്തും ആൾക്കാർ എത്തിയോ? വടക്കുന്നുള്ളവരില്ലായിരുന്നു, ഇപ്പൊ അവരെത്തിട്ടുണ്ട്. പോകാമോ? എന്ന പുറപ്പെട്ട എടാ പാരി, നീ എന്തേ പറയുന്നേ? ആ നാട്ടുകാരോട് ഏറ്റുമുട്ടാൻ പോകുമ്പോ കൈത്തോക്ക് വേണമെന്ന് കരുതി ഞാൻ ഒരുപാട് പേരോട് വിളിച്ചു ചോദിച്ചു. അത് നേരത്തെ വന്ന് വയൽപ്പാടിക്കാർ വാങ്ങിച്ചോണ്ട് പോയെന്നാ പറഞ്ഞത്. അവന്മാര് വലുതായിട്ട് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രദ്ധയില്ലാതെ പോയി അടി വാങ്ങരുത്. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? വെറും അരിവാളും വടിയും മാത്രമല്ലേ ഉള്ളൂ. പകുതി ആൾക്കാരിൽ അതുപോലും ഇല്ല. അല്ല, എനിക്ക് അറിയാൻ മേലെ ചോദിക്കുക, നമ്മൾ തല്ലാൻ പോവേണ്ട അത് തല്ല് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണോ? ആര്? അവന്മാരോ? നമ്മളെ അടിക്ക് വന്നോ? അനിയാ, തല്ലത്തില്ല, വെടിവെച്ച് കൊല്ലത്തോ. എത്ര പേർക്കുള്ളൂടാ? അവൻ തോക്കാണെങ്കിൽ ഞാൻ നാടൻ പോകാൻ മാട്ടടാ. ഡാ ഇങ്ങോട്ട് വടാ, നേരെ വടശ്ശേരി പോയി. ഞാൻ പറഞ്ഞത് പറ. എത്രത്തോളം നാടൻ ബോംബ് കിട്ടോ അത്രയും സംഘടിപ്പിക്കും. നീ പേടിച്ചു പോയോ? ഹലോ, നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഇപ്പോഴും പുളിയന്തോപ്പിലാ നിക്കുന്നത്. അല്ല, രമേശണ്ണനും സെൽവരാജ് ചിറ്റപ്പനും അവിടെ ഉണ്ടോ? ഒന്നുമില്ല. നീ എന്നെ വിട്ടിട്ട് പോയില്ലേ? അപ്പോ ഇവര് രണ്ടുപേരും വീട്ടിലിരുന്ന് അരുവാളൊക്കെ വെച്ച് നിന്റെ പേരൊക്കെ പറഞ്ഞോണ്ടിരിക്കയായിരുന്നു. എനിക്ക് എന്തോ ഡൗട്ട് ഉണ്ടടാ, നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിയാവുന്നു. എന്റെ അച്ഛനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അത്രയും പേരുടെ ഇടയിൽ നീ ഒരാള് പോയില്ലെങ്കിൽ എന്താ കുഴപ്പം? പ്ലീസ് ഡാ, നീ പോവണ്ട. ശരി, ഞാൻ പോകുന്നില്ല കേട്ടോ. നീ ഫോൺ വെക്കൂ. എത്ര നേരമായിടാ പെട്രോൾ ബോംബും കൊണ്ടിരിക്കുന്ന ഇറങ്ങിട്ട്? തിരിയില്ല, കീറിയെടുത്ത 1000 തിരി ഉണ്ടാക്കാ. ഒന്ന് പോടോ. എന്റെ കയ്യിലെടുത്ത് എന്റെ മുഖത്തെറിയാത്തൊക്കെ വളർന്നോളാം. നീ അടിച്ച് നിന്റെ ഷേപ്പിയാൻ മറ്റേ കളയും. സാർ, കൺട്രോൾ റൂമിൽ നിന്ന് ഫോൺ വന്നിരുന്നു സാർ. കൺട്രോൾ റൂമിൽ നിന്ന്? നെടുങ്കാടില്ലേ സാർ? അടുത്ത ഗ്രാമമല്ലേ വയൽപ്പാടി? അവര് തമ്മില് കുളത്തിന്റെ വിഷയത്തില് വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി. അവരങ്ങോട്ട് പോവാൻ നിൽക്കുകയാണത്രേ. ഇനി എന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല. ഡ്രൈവർ വരാൻ സമയമെടുക്കും. പറയണം സാറേ. ശരി സാർ. അവന് സംശയം വരാതിരിക്കാൻ അകന്നാ നിൽക്കുന്നേ. ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ. ഹലോ, മില്ലുകാരനല്ലേ? ഞാൻ നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറാ. വയൽപ്പാടിക്കാരും നിങ്ങളും തമ്മിൽ എന്താ പ്രശ്നം? ഒരു കോള് വന്നല്ലോ. ഏവനെങ്കിലും വെള്ളം അടിച്ചിട്ട് വിളിച്ചതായിരിക്കും. ഈ നാട് മുഴുവൻ സുഖമായിട്ട് ഉറങ്ങാ, നിങ്ങൾ എന്തൊക്കെയോ പറയുന്നു. എന്തോ ഉറക്കം കളഞ്ഞതുപോലെ ബാക്കിയുള്ളവർ ഉറക്കം കളയാതെ ഫോൺ ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങി സാറേ. വിഷയം ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ വരെ എത്തി. ഇനി നമ്മൾ ഒരു നിമിഷം പോലും പാഴാക്കാൻ പാടില്ല. ഈ കൂട്ടത്തിൽ അവൻ എവിടെ ഉണ്ടെങ്കിലും നോക്കി വെച്ചോ, ഉടനെ പുറപ്പെടണം. ആ നാടൻ ബോംബ് വാങ്ങാൻ പോയവരെ പെട്ടെന്ന് തിരിച്ചു വരാൻ പറഞ്ഞു. പോലീസിൽ അറിയിച്ചു. ആരായിരിക്കും നാടൻ ബോംബ് വാങ്ങിച്ചിട്ട് അവന്മാർ ഇതുവഴി തന്നെയല്ലേ വരുന്നത്? കാണിച്ചു കൊടുക്കാം. വലിയ അവനെ ഇവിടെ എല്ലാം നോക്കി. വലിയ ഇവിടെ നിന്ന് കാണാനില്ല. ഒന്നുകൂടി തിരക്കി നോക്ക്. അവൻ ഈ കലാപത്തിൽ ഉണ്ടായിരിക്കണം. അവൻ വന്നിട്ട് വേണം പുറപ്പെടാൻ.
എന്നടാ അവനെ കൊല്ലാൻ പോകുന്ന കാര്യം അറിഞ്ഞടാ. നിന്നെ കൊല്ലാൻ പോകാന്നുള്ള കാര്യം അറിഞ്ഞിട്ട് നീ ചാവാൻ ഇങ്ങോട്ട് വന്നതാണ്. നിന്നെ അവിടെ വെച്ച് കൊല്ലാനാ പ്ലാൻ ചെയ്തേ. ഇനിയിപ്പോ ഇവിടെ വെച്ച് കൊല്ലാടാ. രക്ഷപ്പെട്ടു. എപ്പോ വരും, എവിടെന്ന് വരും, എങ്ങനെ വരുമെന്നൊന്നും അറിയില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് നിന്നെ കൊന്നുകളയോടാ. ഹലോ ഹലോ സാർ, ഞാൻ അറിയാമടാ ഞങ്ങക്ക് ആരാ പരാതി. ഞങ്ങൾക്ക് വേറെ ജോലി സാറും നേരിട്ട് വന്നാൽ നീ എവിടെ ആയിരുന്നാലും നിന്നെ ഞങ്ങൾ പൊക്കിയിരിക്കും. എല്ലാം ഞങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞടാ. ഈ ഗ്രാമത്തിലും മുക്കിലും മൂലയിലും തപ്പടാ. കിട്ടിയ അപ്പഴേ തട്ടിയേക്ക്. പറഞ്ഞിട്ട് അവൻ അനുസരിക്കുന്നില്ല. ഇവിടെ എങ്ങും കാണുന്നുമില്ല. ഫോൺ ചെയ്തിട്ടാണെങ്കിൽ അവൻ എടുക്കുന്നുമില്ല. ചേട്ടാ, എന്റെ ഭർത്താവിനെ കൊലയ്ക്ക് കൊടുത്തു. അവനെങ്കിലും വെറുതെ വിട ചേട്ടാ. ഇതാണ് നിങ്ങളുടെ വിഷയം. പെണ്ണുങ്ങൾ ഇടപെടാൻ പാടില്ല. പോ, പോകാൻ പോ. മറിച്ചില്ലടി. എന്താടി നീയൊക്കെ നോക്കിയിരിക്കുന്നേ? ഒരുത്തികളെ ഇവിടെ കാണരുത്. എല്ലാം വെക്കണം. ഏ നോക്ക്, നീ താമരയും വിളിച്ചുകൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ നോക്ക്. അല്ലെങ്കിൽ ആരെങ്കിലും നിന്നെ വെട്ടി കൊല്ലൂടാ. എൻ്റെ അച്ഛൻ ആ നാട്ടുകാരുടെ ഭാഗത്തോടെ ശരിയെന്നറിയായിരുന്നു, പക്ഷെ മരിക്കുന്ന അറിയില്ലായിരുന്നു. എനിക്കും അവരുടെ ഭാഗത്ത് ശരിയെന്നറിയാം, പക്ഷേ
എന്നെ കൊല്ലൂന്ന് അറിഞ്ഞോണ്ടാ പോകുന്നേ, അത്രേ ഉള്ളൂ. എന്റെ അമ്മയ്ക്കൊന്നും അറിയില്ലടാ, ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും പുലമ്പിക്കൊണ്ടിരിക്കും. ഞാനിനി തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. എന്റെ അമ്മയെ നന്നായിട്ട് നോക്കണേടാ. നീ എന്തോന്നൊക്കെയാടാ ഈ പറയുന്നത്? ശരി, ഇനി പോലീസിനെ നോക്കിയതിന്റെ കാര്യമില്ല, നീ നേരെ ട്രാൻസ്ഫോമർ എടുത്തു പോ. ട്രാൻസ്ഫോമർ എടുത്ത് എന്നിട്ട് പറയുന്നത് ചെയ്യ. ട്രാൻസ്ഫോമർ എടുത്തിട്ടുണ്ടാ. ശരി, നീ ആ കറണ്ട് ഓഫ് ചെയ്. നീ എന്താ ചെയ്യാൻ പോകുന്ന പറ? ഞാൻ രണ്ട് ഗ്രാമങ്ങൾക്കിടയിലുള്ള തോട്ടിലേക്ക് കറണ്ട് കമ്പി കട്ടി ചെയ്തിടാൻ പോവാ. എന്നിട്ട് എല്ലാവരും മുമ്പിലോട്ട് ഓടിച്ചെന്ന് ആരും അങ്ങോട്ടേക്ക് പോരുത്, ആ നാട്ടുകാർ കറണ്ട് കമ്പി കട്ടിയിട്ടിരിക്കുന്നു പറയാൻ പോവാ. ആ ശരി ശരി. ഇരട്ടിൽ ആരൊക്കെ എവിടെയൊക്കെ നിൽക്കുന്നെന്ന് അറിയാൻ പറ്റില്ല. ഫ്യൂസ് പോയതാടാ. ഫ്യൂസ് കമ്പിയില്ലെങ്കിൽ കെട്ട് കമ്പിയില്ലെങ്കിലും കെട്ടി വെക്കാം. എടാ, അതിങ്ങ് എടുത്തോണ്ട് വാടാ. ഒന്ന് വേഗം വിടറാ, വേഗം ഓടിക്കടാ, ഒന്ന് വേഗം എടാ, വേഗം ഫോണൊന്ന് എടുക്ക. എടാ, ഇങ്ങോട്ടല്ലേ അവൻ പോയത്. നിർത്തടാ. എന്തിനാ? നിർത്തടാ, മുമ്പിൽ വണ്ടി പോകുന്നുണ്ടോ നോക്ക്. ദേ അവിടെ ഉണ്ട്, ഗേറ്റ് അടുത്ത് കണ്ടില്ലേ? ഞാൻ നാട്ടുകാരെയും കൂട്ടി ഉടനെ തന്നെ പുറപ്പെടുന്നു. ഒരു എവിഡൻസും ബാക്കി വെക്കാതെ തട്ടിയിട്ട് ബോഡി റോഡ് വഴി കൊണ്ടുപോയി ആ ഗ്രാമത്തിൽ. Ra 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 ra
പാരി, നീ എന്താ ഫോൺ എടുക്കാത്ത? ആരോ വന്ന് ട്രാൻസ്ഫോർ ഓൺ ചെയ്ത് താക്കോലെടുത്തോണ്ട് പോയടാ. പേടിക്കണ്ട, അടുത്ത വല്ല കമ്പി കഷ്ണവും കിടപ്പുണ്ടാവും, അതൊടിച്ച് അതിൽ കുത്ത്, എന്നിട്ട് തിരിച്ച് ഓഫ് ചെയ്യും. ശരി, പോകുന്നില്ല, നീ ഫോൺ വയ്ക്ക. ഇതില് കമ്പകഷ്ണം കേടി തിരിച്ചിട്ടു, പക്ഷെ ഒന്നും ശരിയാവുന്നില്ലടാ. എടാ, എനിക്ക് പേടിയാവുന്നടാ. ഇത്രയും വലിയ ആൾക്കൂട്ടത്തെ പറഞ്ഞു നിർത്താൻ സമയമില്ല. ആരും മരിക്കരുത്, ഞാൻ തന്നെ മരിച്ചോളാം. അവൻ കുറച്ചു മുമ്പ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, നമ്മളാ കേൾക്കാത്തത്. കർണമ്പി കട്ടായി കിടക്കുന്നു, അവര് കട്ടിയെന്നാ തോന്നുന്നത്. എത്തുന്ന ദൂരത്ത് വെള്ളമുണ്ടായിരുന്നു, പക്ഷേ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ ഞാൻ മരിച്ചു പോകുമെന്ന് പേടിച്ചു. അപ്പോഴാണ് ഞാൻ വെള്ളത്തിന്റെ വില മനസ്സിലാക്കിയത്. ഞാൻ എന്താ ചോദിക്കുന്നത്, നിങ്ങൾ എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കും മനസ്സിലായില്ല, നിങ്ങൾക്കും മനസ്സിലാവില്ല. ഒന്നുമില്ല സാർ, വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർ ഉറങ്ങിപ്പോയി, അങ്ങനെ വണ്ടി താഴെ വീണു. ആ നാട്ടുകാരാണ് കറണ്ട് കട്ട് ചെയ്തതെങ്കിൽ ആ കത്തി എങ്ങനെ ഇവിടെ കിടക്കും? അപ്പോ നമ്മുടെ നാട്ടിലെ എവനെങ്കിലും ആയിരിക്കും കട്ടിയുന്നത്. എടാ, മില്ലുകാരൻ പറയുന്നത് ശരിയാടാ. ഈ അടയാളം വെച്ച് ഇതാരുടെ ടവലാന്ന്
ആരാ കട്ടെയ്തെന്ന് ഇപ്പൊ കണ്ടുപിടിക്കാം. ആ നാട്ടുകാരും ആയി ചേർന്ന് നമ്മളെ ഒറ്റ കൊടുത്തിട്ട് കൂറ് മുഴുവൻ അവിടെ കാണിച്ചിട്ട് നമ്മളെ എല്ലാം മഞ്ചിച്ചിരിക്കുക. ആ തവിടുകാരിക്കുണ്ടായി ഇവനെ അടിച്ചു കൊല്ലിടാം. എന്ത് കൂടി കളിച്ചോണ്ടിരിക്കാതെ വെട്ടി കൊല്ലണം അവനെ. എന്തായി പറയുന്നേ? വെട്ടടാ. വേണ്ട, പ്രസിഡന്റിനെ കൊല്ലാൻ ശ്രമിച്ചത് ആ നാട്ടുകാരല്ല. എന്നെ ഇപ്പൊ ഫോൺ വിളിച്ച് പറഞ്ഞു മാറുടാ. പ്രസിഡന്റിനെ കൊല്ലാൻ നോക്കിയത് ആ നാട്ടുകാരല്ല. ഇപ്പോഴാ മണി എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ് നടന്നത് ആക്സിഡന്റാ. എന്താ സംഭവിച്ച? മിണ്ടായിരിടാ, മിണ്ടായിരി, മിണ്ടായിരിക്കാൻ, മിണ്ടായിരിക്കാനല്ല പറഞ്ഞ്. ഇവൻ തന്നെ കറണ്ട് കമ്പി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടു. ഇവനായിട്ട് തന്നെ ഓടി വെള്ളത്തിലും ചാടി. കാര്യം എന്താണെന്ന് ചോദിക്കാം, എന്നിട്ട് സത്യമാണോ പറയുന്നേ നോക്കാം. അത് കഴിഞ്ഞ് വെട്ടാം. എടാ പാരേ, ഡാ നമ്മുടെ നാട്ടുകാർ മരിക്കാതെ നീ രക്ഷപ്പെടുത്തി. ആ നാട്ടുകാരെ നീ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാ നീ അങ്ങനെ ചെയ്തേ? പറയടാ. പറയാൻ പറയാനല്ല പറഞ്ഞേ. എടാ പറയാൻ മര്യാദയ്ക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ വെട്ടും. പറയുന്നുണ്ടോ അതോ? കാണുമ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നല്ലോ, എൻ്റെ വീട്ടിൽ തവിട് വാരാൻ വരുന്നവളുടെ മകൻ, എൻ്റെ വീട്ടിൽ തവിട് വാരാൻ വരുന്നവളുടെ മകൻ എന്ന്. എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും എൻ്റെ അമ്മ നിങ്ങളുടെ വീട്ടിൽ തവിട് വരാൻ വന്നിട്ടുണ്ടോ? എൻ്റെ അച്ഛൻ ആ ഏറ്റുമുട്ടലിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ ജോലി കാണേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ എന്തിനാ സിംഗപ്പൂർ വഴി കഷ്ടപ്പെട്ടത്, ആടി വാച്ചത്? എൻ്റെ അമ്മ എന്നും എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ നോക്കി ഭ്രാന്തിയെ പോലെയാ സംസാരിക്കുന്നത്. ഒരച്ഛനില്ലാത്ത കുടുംബം എത്രത്തോളം കഷ്ടപ്പെടുന്നു എനിക്ക് മാത്രമേ അറിയൂ. അതുപോലെ അന്നത്തെ വഴക്കിൽ മരിച്ച ആ നാട്ടുകാർക്ക് എത്ര പേർക്കാണ് അച്ഛനില്ലാതായെന്നറിയോ? എത്ര പേർക്ക് അമ്മയില്ലാതായെന്നറിയോ? എത്ര പേർക്ക് കുട്ടികളില്ലാതായെന്നറിയോ? ഹേയ് കാരണവരെ, ഈ പ്രായത്തിന് അരിവോളം തൂക്കി നിൽക്കുന്നല്ലോ, നിങ്ങളുടെ മകനെവിടെ? എല്ലാവർക്കും ബുദ്ധി നശിച്ചു പോയടാ. ഈ കൊളത്തിന്റെ വേല എന്റെ മോൻ ജയിലിൽ പോയത്. 30-ാം വയസ്സിൽ ജയിലിൽ പോയവൻ 15 വർഷം അകത്ത് കിടന്നിട്ട് 45-ാം വയസ്സിലാ തിരിച്ചു വന്നത്. കല്യാണം കഴിക്കേണ്ട എന്റെ മോനെ ആത്മഹത്യ ചെയ്ത അവസ്ഥയിലാണ് ഞാൻ കണ്ടത്. പോയിടടാ, എന്റെ ഒരു കുളം. ആ കുളം നമുക്ക് മീൻ പിടിക്കാനല്ലാതെ വേറെ ഒന്നിനും ഉപകാരപ്പെടുന്നില്ല. വെള്ളം കുടിക്കാൻ അവർക്ക് ആ കുളം അല്ലാതെ വേറെ ഒരു വഴിയില്ല. ഒരല്പം ഉപ്പ് കൂടി പോയാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയോ? ഉപ്പ് വെള്ളം കുടിച്ച് ജീവിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കുന്നത്? നിങ്ങളോടെല്ലാം തൊഴുത് പറയുക, വേണമെങ്കിൽ ഞാൻ കാലം പിടിക്കാം. ഒരു വർഷം അടുത്ത സംസ്ഥാനം വെള്ളം തന്നില്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടെന്ന് അറിയില്ലേ? എന്നിട്ട് അയൽനാട്ടുകാർക്ക് നമ്മൾ വെള്ളം കൊടുക്കുന്നില്ല. ആ കുളം 7 വർഷത്തേക്ക് എനിക്കുള്ളതാ. ആർക്കും സിനിമാ ഡയലോഗ് പോലെ ആരോട് എന്തു വേണമെങ്കിലും പറയാൻ, എന്നാൽ എന്നോട് പറയാൻ പറ്റില്ല. കൊടുക്കില്ല ഞാൻ, മനസ്സിലായോ? മരിച്ചാലും കൊടുക്കില്ല ഞാൻ. മാറി നിൽക്കണം. Thank you.
എന്ത് ധൈര്യത്തിലാണാവോ എന്റെ വീട്ടിലേക്ക് പെണ്ണ് ചോദിച്ചു വന്നത്. മില്ലുകാരാ, പെണ്ണ് ചോദിക്കാൻ ഇവൻ മാത്രമല്ല, ഈ നാട് മൊത്തം വന്നിരിക്കുക. നാട്ടുമര്യാദ എന്നൊന്നില്ലേ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എല്ലാം മറച്ചു വെച്ച് വേറൊരുത്തിനെ കെട്ടിച്ചു കൊടുത്ത ഇവന്റെ കാര്യം അറിയുമ്പോ അവൻ താലി പൊട്ടിച്ചെടുത്തിട്ട് അവളെ പറഞ്ഞേക്കില്ലേ? എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? പോയി തലയൊക്കെ ചീകി ഡ്രസ്സൊക്കെ മാറി വന്നവർക്ക് കാപ്പി കൊണ്ട് കൊടുക്കാം. ഇത്രയൊക്കെ എന്തിനാ? കളക്ടർ തന്നെ വിളിച്ച് ആ പയ്യൻ ആരാന്ന് ചോദിക്കുന്നു. ഇവന് പെണ്ണു കൊടുക്കാൻ നീ ആലോചിക്കുന്നു. ശരി ശരി, നാളെ ഒരു നല്ല മുഹൂർത്തമുണ്ട്, നാളെ തന്നെ നമുക്ക് കല്യാണം നടത്തി കൊടുക്കാം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ആദ്യം സ്ത്രീധനത്തിനെ പറ്റി സംസാരിക്കും. നീ എന്താണ് കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ ഒരു ചില്ലിക്കാശ് പോലും എനിക്ക് വേണ്ട. ആ കുളത്തിന്റെ എല്ലാ അവകാശവും ആ നാട്ടുകാർക്ക് എഴുതി കൊടുക്കാൻ പറ. സന്തോഷമായി പോയി. ഏയ് പ്രസിഡന്റ്, നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും കല്യാണം നടത്താം. കാരണം ഈ നിമിഷം മുതൽ അവൾ എൻ്റെ മോളല്ല. ആ കുളം എൻ്റേതാണ്, ഒരു തുള്ളി വെള്ളം കൊടുക്കില്ല ഞാൻ. മില്ലുകാരനെ പറ്റി എനിക്കറിയില്ലേ, അയാൾ ദേഷ്യം കാരണം പറഞ്ഞിട്ട് പോണതാണ്. സ്വന്തം മോളെ അയാൾക്ക് ജീവനാടും. ആ അയാളാണ് മോളുടെ വിവാഹത്തിന് വരാതിരിക്കുന്നത്. അതൊക്കെ അയാൾ വരും. എടാ ആനന്ദേ, ഡാ നാളത്തെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യ്. പ്രസിഡന്റെ, നിങ്ങൾ മില്ലുകാരൻ വരും കല്യാണത്തിനുള്ള ഏർപ്പാട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ രാത്രി മുതലേ മില്ലുകാരനെ കാണാനില്ലല്ലോ. എന്ന് കരുതി കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനോട് ചെറുക്കനോട് താലി കെട്ടിണ്ടെന്ന് പറയണോ? സ്വന്തം മകളുടെ കല്യാണത്തിന് വരാതെ ഓടി ഒളിച്ചല്ലേ അയാള്. ഇയാളാണോ ഒരു വലിയ മനുഷ്യൻ? പെങ്ങളെ, നല്ല കാര്യം നടക്കുമ്പോൾ മുഖം വീർപ്പിച്ച് നിൽക്കുന്ന എന്തിനാ? മന്ത്രം പറഞ്ഞേ, താലി കെട്ട്. ഇനി എന്റെ വീട്ടിൽ എന്താ കാര്യം? കല്യാണം നടത്തി കൊടുത്തില്ലേ? വാടോ മില്ലുകാരാ. എടാ ആദ്യം പന്തി തന്നെ കേറി ഇരുന്ന് മൂക്കറ്റം വെട്ടി വിഴുങ്ങി കാണുമല്ലോ താൻ. ഇനി തനിക്ക് വീട്ടിൽ പോയിക്കൂടെ, പോടോ. മില്ലുകാരാ, നാട്ടുകാർ മൊത്തം കല്യാണത്തിനുണ്ടായിരുന്നു, ഞാനും പറഞ്ഞു നോക്കി. പക്ഷെ താനില്ലാതെ താലി കിട്ടില്ലെന്ന് പറഞ്ഞിടോ ഇവൻ. കുള കൊടുക്കാതെ താലി കെട്ടില്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ ബഹുമാന്യനായ വലിയ മനുഷ്യൻ? എല്ലാരും കേട്ടോണം, കുളം കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. എന്ത് ചെയ്യും? അമ്മാവന്റെ അമ്മയുടെ കയ്യിലാണെന്ന് മനസ്സിലായി. എഴുതി വാങ്ങിച്ചിട്ടല്ലേ കല്യാണത്തിന് തന്നെ സംഭവിച്ചത്. ചേട്ടാ, കുളം ഇപ്പോഴും എന്റെ പേരിലല്ലേ ലേലത്തി പിടിച്ചത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞ് നന്നായിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ എഴുതി കൊടുത്തു. താലി എടുത്ത് കൊടുക്കണോ ചേട്ടാ? അയ്യോ, മില്ലുകാരൻ കടപടച്ചേ, ഭയങ്കര വാശിക്കാരനാ, തൂങ്ങാൻ നമ്മുടെ രൂപമാണോ? എടാ, വല്ല കൈവൂതം കണ്ട ആള് മരിച്ചു പോയാ കുറ്റം മുഴുവൻ നിന്റെ തലയിലാവണം.
ഞാനില്ലാതെ എന്റെ മോളുടെ കഴുത്ത് താലി കെട്ടില്ലല്ലേ. ആൺകുട്ടിയാ ആൺകുട്ടിയാവൻ, 1,000 കോടി രൂപ കൊടുത്താലും കിട്ടില്ല ഇങ്ങനെ ഒരു മരുമോനെ. ഭാഗ്യം ചെയ്തവളാ എന്റെ മോള്, ഭാഗ്യം ചെയ്തവളാ. അമ്മാവൻ കരഞ്ഞതും ആനന്ദ കണ്ണീര് തുടച്ചതും എല്ലാം ഞാൻ നേരിട്ട് കണ്ടു. എന്ത്? അമ്മാവൻ ആത്മഹത്യ പോയെന്നും പറഞ്ഞ് ഈ നാട്ടുകാർ മുഴുവൻ കരഞ്ഞോണ്ടിരിക്കുക. ശരി ശരി, ഈ കാര്യം നമ്മുടെ മനസ്സിരിക്കട്ടെ, വേറെ ആരോടും പറയണ്ട. പെട്ടെന്ന് വെളിയിൽ ഇറങ്ങി വന്ന് അമ്മാവൻ തന്നെ താലിയെടുത്ത. ഛേ, ഇറങ്ങി വാങ്ങേ. അമ്മാവ കരഞ്ഞതറിയാം, കണ്ണു തുടക്ക്. ഇനി ചിരിച്ചേ. ആ ചിരിക്കുന്നേ. നല്ല രാശിയാന്ന് പറഞ്ഞ് ഇവളുടെ പേരിലല്ല എഴുതിയത്, പക്ഷെ സൂത്രക്കാരിയാണ്. ഇനി ഞാനൊന്നും ഇവളുടെ പേരിൽ എഴുതൂല. ഇനി ആ മില്ലെല്ലാം നിങ്ങളുടെ പേരില്ല. ചാരദാ മോഡേൺ റൈസ് മില്ലെന്ന് ബോർഡ് വെച്ചോ. ഈ താലി എടുത്ത് കൊടുക്കണോ? അത്യേക സുഖവ സ്ലാലുവൊക്കെ ചിന്താവാ. ഓ, അതിന്റെ അർത്ഥോ നാട്ടിലെത്തിയത് ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചിട്ട് സിംഗപ്പൂരിലേക്ക് തിരിച്ചു പോവാ, ഞാൻ സിറ്റിസൺ വാങ്ങിച്ചു തരാമെന്നാണ് അർത്ഥം. ഫ്രോഡ്. തായ്പാലും തലനീരും ഒന്നാടെന്നേവവും വിലയില്ലാതെ കഴിഞ്ഞതും എന്നാലും ഇവിടെല്ലാം തലകീഴാൽ പോയതേ വിറകലിച്ച് നിന്നതേ. പോയാലോ മനുഷ്യനെ.